السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي بيده ملكوت كل شيء وإليه ترجعون. قال الله عز وجل وقال سيدنا ونبينا محمد صلى الله عليه وسلم خيركم لأهله. صدق رسول الله محمد ذكره روح لأنفسنا. محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ففي هرس من مردوس من وبراسمي تحسنت بالاسم العظيم من الغلط وعدت في قلوب العالمين بأسرها علي وألبسني قبولا بشلم خط صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الله سبحانه وتعالى നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള
ഇരുലോകത്തും നമുക്കും വേണ്ടപ്പെട്ടവർക്കും ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തു നിന്നൊക്കെ വിട പറഞ്ഞു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ, വിശിഷ്യ ഈ നാടിൻ്റെ ഒക്കെ വലിയ വെളിച്ചമായിരുന്ന മഹാനായ താജുൽ ഉലമാ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അഹ്മദുൽ കബീരി ദിഫാഈ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉൾപ്പെടെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹദറാത്തിലേക്ക് ഈ മജ്ലിസിൻ്റെ മിസല് സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിൽ, പ്രവാസ ലോകത്ത്, അങ്ങനെ എല്ലാവർക്കും അള്ളാഹു ഈ മജ്ലിസിലെ നല്ല ആലിമീങ്ങൾ, സാദാത്തുക്കൾ, നല്ല ഈമാനുള്ള ഉപ്പമാർ, ഉമ്മമാർ, ചെറിയ പിഞ്ചുമക്കൾ എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ മഹത്വം നൽകി ആദരിച്ച, മനുഷ്യന് വേണ്ടി സംവിധാനിച്ച സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും ഏത് രൂപത്തിലാവണം എന്നതിന് ഇസ്ലാമിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. ഒരാൾ മുസ്ലിമാവുക എന്നതിൻ്റെ അർത്ഥം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ വിശ്വാസികളോട് മാത്രം പറയുന്ന ഒരുപാട് വാചകങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങളുടെ ജീവിതം സമ്പൂർണമായി സ്രഷ്ടാവിന് സമർപ്പിക്കണം. അള്ളാഹുവിന് ജീവിതം എത്രത്തോളം സമർപ്പിക്കുന്നതിൽ ഒരാൾ മുന്നോട്ട് വരുന്നുവോ അതിനനുസരിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്കിടയിൽ നിന്ന് സ്ഥാനം ലഭിക്കുന്നത്. ആഖിറത്തിലുള്ള ഏറ്റവും വലിയ സ്ഥാനം ഈ ലോകത്ത് വച്ച് അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത മനുഷ്യർക്കുള്ളതാണ്. അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ അടുപ്പം കുറയുന്നുവോ കൂടുന്നുവോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ഇതുപോലത്തെ സദസ്സുകളിൽ നടക്കേണ്ടത്. നമ്മുടെ പള്ളി മനോഹരമായ പള്ളിയാണ്. ഇന്ന് എല്ലാ നാടുകളിലും വലിയ പള്ളികൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളികൾ പ്രൗഢിയുണ്ട്, പള്ളികൾ സൗന്ദര്യമുണ്ട്, ഉണ്ടാവണം. പക്ഷേ ആ പള്ളികളിൽ നിസ്കരിക്കുന്ന ആളുകളുടെ മനസ്സിന് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്നതാണ് ഈ പള്ളിയേക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടത്. പഴയകാലത്ത് പള്ളികൾ ഇത്ര പ്രൗഢിയൊന്നുമില്ലെങ്കിലും നിസ്കരിക്കുന്ന ആളുകളുടെ മനസ്സിന് പള്ളിയേക്കാൾ നല്ല സൗന്ദര്യമുണ്ടായിരുന്നു. അവരുടെ മനസ്സ് എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ചിന്ത, അത് ആര് നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞു കൊടുത്ത ആളെ നോക്കാതെ പറഞ്ഞത് നല്ല കാര്യമാണോ അനുസരിക്കുന്നിടത്ത് യാതൊരു മടിയും ഒരാളും കാണിച്ചിരുന്നില്ല. അവർക്ക് നല്ല ആശയങ്ങൾ ആര് പറഞ്ഞു കൊടുത്താലും അത് ക്ഷമയോടെ സ്വീകരിക്കുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് തങ്ങളോടൊരു സാധാരണക്കാരനായ മനുഷ്യൻ
ഒരുപാട് ആളുകളുള്ള സദസ്സിൽ വെച്ചുകൊണ്ടതാ പറയുന്നു അമീറുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ നേതാവായിട്ട് ആളുകളൊക്കെ വിളിക്കുന്നത് നിങ്ങളെയാണല്ലോ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, ഇത്തഖില്ലാഹ്, രാജാവിനോടാണ് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറയുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സാധാരണക്കാരനായ മനുഷ്യനത് പറഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ വളരെ സ്നേഹത്തോടെ ആ മനുഷ്യന്റെ വാക്ക് സ്വീകരിക്കുന്നു. കൂട്ടത്തിൽ ആരൊക്കെയോ പറയാൻ ശ്രമിച്ചു, നിങ്ങളാ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ട് സ്വീകരിക്കാണോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞത് കാര്യമല്ലേ, ആ മനുഷ്യൻ പറഞ്ഞത് അള്ളാഹുവിനോട് ബന്ധം ശക്തിപ്പെടുത്തണമല്ലേ, ഞാൻ തന്നെയല്ലേ അതിനേറ്റവും അർഹം, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളല്ല ഞാൻ, എനിക്ക് ഏറ്റവും കൂടുതൽ തഖ്‌വയുണ്ടാകണമെന്ന് ഒരാൾ പറയുമ്പോ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. സഹോദരന്മാരെ, നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതായിരുന്നുവോ? നമ്മളതാ അള്ളാഹു സുബ്ഹാനഹു തആല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ ആദൻ നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ നിന്ന് ലോകത്ത് ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു. എന്നിട്ടാ ആത്മാക്കളോട് അല്ല ചോദിക്കുന്നു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? എല്ലാ ആത്മാക്കളും അള്ളാഹുവിനോട് പറഞ്ഞ മറുപടി, ബല, പടച്ചവനെ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അങ്ങനത്തെ ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആ ലോകത്തിനാണ് ആലമുൽ അർവാഹ്. എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയ ലോകമാണത്. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്റെ രണ്ടാമത്തെ ലോകോ, ആലമുൽ ബുതൂൻ. ഉമ്മമാരുടെ ഗർഭാശയമാണ് മനുഷ്യന്റെ രണ്ടാമത്തെ ലോകോ. അവിടെയും അള്ളാഹുവാണ് നമ്മളെ നിയന്ത്രിച്ചത്. ഒരാൾക്കും ഒരു ശക്തിക്കും അതിൽ ഇടപെടാൻ സാധ്യമല്ല. പിതാവിന്റെ ബീജം ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വരുമ്പോ ആ ചെറിയ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വച്ച് ഒരു മനുഷ്യക്കുഞ്ഞ് രൂപപ്പെടുന്നു. ആ കുഞ്ഞിനെ അതാ 4 മാസമാകുമ്പോൾ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അള്ളാഹു റബ്ബാണെന്ന് പ്രഖ്യാപിച്ച ആത്മാവിനെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട് മലക്കുകൾ റൂഹ് ഊതുക എന്നുള്ള പ്രയോഗോ. 4 മാസമാണ് ബീജം ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നൊരു കുഞ്ഞായി രൂപപ്പെടുമ്പോ ആ കുട്ടിക്കഥാ ആത്മാവ് കൊടുത്തൊരു മനുഷ്യനായി രൂപം പ്രാപിച്ചുവോ? ആ കുഞ്ഞിനാവശ്യമുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹ്. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഉലമാ രേഖപ്പെടുത്തിയത് കാണാ, ഒരു കുട്ടി ഗർഭാശയത്തിലുള്ള കുട്ടി 4 മാസം കഴിഞ്ഞിട്ടാണ് മരിച്ചതെങ്കിൽ
ഗർഭസ്ഥ ശിശു മരിച്ചു 4 മാസം 5 മാസം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചു മരിച്ചതെങ്കിൽ ആ കുട്ടിയെ മറവ് ചെയ്യുന്നതിന്റെ മുമ്പ് പേരിട്ടുകൊണ്ടാണ് മറവ് ചെയ്യേണ്ടത്. ആ കുട്ടി നാളെ മാതാപിതാക്കൾക്ക് വലിയ സുപാർശകനായി. അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി വസലഫൻ വദുഹുറൻ വഇളതൻ വഇത്തിബാറാ. പടച്ച റബ്ബിന്റെ സമീപത്ത് മാതാപിതാക്കൾക്ക് സുപാർശകനായി വരുന്നതാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ആ കുഞ്ഞിങ്ങനെ വളരുന്നു. സമയമാകുമ്പോ ആ കുഞ്ഞതാ പുറത്തേക്ക് വരുന്നു. മനുഷ്യന്റെ 3-ാമത്തെ ലോകോ ആലമുൽ അജിസാദ്, അതാണ് ഈ ഭൗതികമായ ലോകമെന്ന് പറയുന്നത്. ഈ ലോകത്തേക്ക് മനുഷ്യൻ വരുന്നതോടെ അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനതാ വിള്ളൽ വരുന്നുവോ. പ്രസവിക്കപ്പെടുന്ന കുട്ടിയും പടച്ചവനും തമ്മിൽ വലിയ ബന്ധമുണ്ടാകും. വലുതാകുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവും ശരീരവും അല്ലാഹുവിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ആത്മാവിനെയും ശരീരത്തിനെയും അകലാതെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ല മരുന്നുകളാണ് സ്വലാത്തിന്റെ മജിലിസുകൾ, ഏറ്റവും നല്ല മരുന്നുകളാണ് ദിക്റിന്റെ മജിലിസുകൾ, ഏറ്റവും നല്ല കേന്ദ്രങ്ങളാണ് പള്ളികളും മദ്രസകളും. അവിടെ നിന്നാണ് അല്ലാഹുവിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന ശരീരോ ആ ശരീരത്തിനെ പിടിച്ചു നിയന്ത്രിക്കേണ്ടത് സുഹൃത്തുക്കളെ. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ശരീരത്തിനെയും ആത്മാവിനെയും ആരാണ് പിടിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നത്? അല്ലാഹുവിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു അദാ ജിബ്രീലിനോട് പറയും, യാ ജിബ്രീൽ ഇന്നീ യുഹിബ്ബു ഹാദൽ ഫുലാൻ, ഈ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട്. ആ മനുഷ്യൻ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവനാണ്, എന്നോട് വല്ലാത്ത താല്പര്യമുള്ളവനാണ്. ഫഅഹിബ്ബഹു, ജിബ്രീലേ നീയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണേ. ജിബ്രീൽ ആ മനുഷ്യനെ പ്രത്യേകം ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകളെ വിളിച്ചിട്ട് ജിബ്രീൽ പറയും, യാ അഹ്ലസ്സമാഇ ഇന്നല്ലാഹ യുഹിബ്ബു ഹാദൽ ഫുലാൻ ഫഅഹിബ്ബു, നിങ്ങൾ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടണേ, അല്ലാഹു ഈ മനുഷ്യനോട് വലിയ സ്നേഹത്തിലാണ്. അങ്ങനെ എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ആദരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് ആ മനുഷ്യനോട് വലിയ സ്നേഹം കൊടുക്കുന്നു. അവിടെയാണ് താജുൽ ഉലമയെ മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്നത്, നൂറുൽ ഉലമയെ മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്നത്, ആലിമീങ്ങളെ മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്നത്, അല്ലാഹുവിനെ കുറിച്ചുള്ള അവരുടെ ബന്ധമാണ്. മഹാനായ താജുൽ ഉലമ വഫാത്തിന്റെ അവസാനത്തെ നിമിഷത്തിന്റെ മുമ്പ് മർഗസിന്റെ സമ്മേളനത്തിന് വന്നപ്പോ അവിടെ നിന്ന് അവസാനം നടത്തിയ പ്രഭാഷണത്തിൽ അവിടെ നിന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, എനിക്കിനി ആയുസ് ദീർഘായുസ്സിന് വേണ്ടി ഒരാളും പ്രാർത്ഥിക്കേണ്ടതില്ല, എനിക്ക് അത്യാവശ്യമൊക്കെ ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് എന്റെ ഹൃദയം ലംഘിയൊന്ന് അല്ലാഹുവിന്റെ മഅ്രിഫത്ത് ലഭിച്ചിട്ടൊന്ന് മരിക്കണം, കൽബൊന്ന് ലംഘണം, എന്നിട്ട് മരിക്കാനുള്ളൊരവസരം വേണം, അതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നോക്കണം നിങ്ങൾ, ഒരാളുടെ ജായുസിന്റെ അന്ത്യഘട്ടത്തിൽ ഒരുപാട് അഭിലാഷങ്ങളൊന്നുമില്ല. അല്ലാഹ്
കൽബിലൊന്ന് ലയിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവണം. അല്ലാഹു എന്നത് ഒരു ടേസ്റ്റായിട്ട് മാറണം. ഒരാവേശമായിട്ട് അല്ലാഹു മാറുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും ഉണ്ടാവില്ല. അറിയില്ലേ മൈമൂൻ നബി റളിയല്ലാഹു അൻഹാ, ഉമ്മമാരെ പാതിരാ സമയത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നു ഉറക്കില്ലാത്ത മൈമൂന ബീബി. ആളുകൾ പറഞ്ഞു മൈമൂനക്ക് ഭ്രാന്താണ്. അപ്പോഴാണ് മൈമൂന ബീബി വിളിച്ചു പറയുന്നത് അജാബൻ ലിൽ മുഹിബ്ബി വല്ലാത്ത അത്ഭുതമാണ്. നിങ്ങളൊക്കെ ഞാൻ ഉറങ്ങാത്തത് കൊണ്ടല്ലേ എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപാചനും എൻ്റെ റബ്ബായ അല്ലാഹ്. ആ പടച്ച റബ്ബ് ഉറങ്ങാത്തവനല്ലേ? ഉറങ്ങാത്ത റബ്ബിനെ കണ്ട് സ്നേഹിക്കുന്ന എനിക്ക് എങ്ങനെ ഉറക്കം വരാൻ? അതേ കാമുകൻ കാമുകി ഉറന്ന് ഉണർന്നിരിക്കുമ്പോ ഉറക്കം വരൂലല്ലോ. ഇതുപോലെ മൈമൂന ബീബി പറയുന്നു, എൻ്റെ റബ്ബുറങ്ങാതിരിക്കുമ്പോ എനിക്ക് ഉറക്കം വരൂല. അല്ലാഹുവിലേക്ക് അങ്ങനെ അടുത്തവരാണ് മഹത്തുക്കളൊക്കെ. അറിയില്ലേ മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിലങ്ങ് പ്രവാചകനായ ആളല്ല. 40-ാമത്തെ വയസ്സാകുമ്പോ അല്ലാഹു ഇങ്ങനെ വഴിയങ്ങ് വെച്ചുകൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായങ്ങ് പുറപ്പെട്ടത് മാത്രമല്ല, ചെറിയ പ്രായത്തിലെ അല്ലാഹു എന്നുള്ള ചിന്ത മനസ്സിൽ വല്ലാതെ ഉറച്ചിരുന്നു. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറ ഗുഹയിൽ നാൽപ്പത് വയസ്സിന്റെ മുമ്പ് തന്നെ സ്ഥിരമായി ജബലുന്നൂറിന്റെ മുകളിൽ പോയി ഹിറ ഗുഹയിൽ എങ്ങനെ ദീർഘസമയം ഇരിക്കുന്നു. ഹിറ ഗുഹയിൽ നിന്ന് നേരെ കഅബയിലേക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കഅബയുടെ ഡയറക്ഷൻ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ തന്നെ റസൂലുള്ളാഹി ഇരുന്നു കൊണ്ട് അല്ലാഹ് ഇങ്ങനെ അല്ലാഹു വിലങ്ങ് ലയിച്ചു പോയി. അതാണ് ഖുർആൻ പറഞ്ഞത് നബിയെ തങ്ങൾ വല്ലാതെ പടച്ചവനെ ഇഷ്ടപ്പെട്ടവനായി പോയി. അങ്ങനെയാണ് തങ്ങളെ അല്ലാഹ് പ്രവാചകനാക്കി വിടുന്നു. അല്ലാഹുമായിട്ടുള്ള വലിയ കണക്ഷൻ ഉണ്ടായി. എല്ലാ മഹത്തുക്കളെ ചരിത്രം പഠിക്കുമ്പോഴും അവരെ മനസ്സ് നിറയെ അല്ലാഹ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ പേരിലാവണമെന്നറിയോ? അവർ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനം നമ്മുടെ കൽബിലേക്ക് വരണോ? അവർ 100,000,000 അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് രാത്രി മുഴുവനും നിസ്കരിക്കുമ്പോൾ ഒരു 100 തവണയെങ്കിലും അല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഒരു 2.5 റക്അത്തെങ്കിലും നിസ്കരിക്കാനുള്ള മനസ്സുണ്ടോ? ഇതില്ലാത്തവൻ പേരുകൊണ്ട് മാത്രമാണ് പടച്ചവന്റെ ആളാവുന്നത്. പേരുകൊണ്ട് ആളായതുകൊണ്ട് കാര്യമില്ല. ഞാൻ അല്ലാഹുവിന്റെ ആളാണ്, അല്ലാഹു അക്ബറാണെന്നിങ്ങനെ പറയാന്നല്ലാതെ അവന്റെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല.
കൽബിലേക്ക് അള്ളാഹു ഇറങ്ങുന്നതോടെ ആ മനുഷ്യന്റെ ജീവിതത്തിലുടനീളം അവന്റെ കർമ്മങ്ങളും ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ പടച്ചവന്റെ പൊരുത്തത്തിലല്ലാതെ ഒന്നും നടക്കൂല. അഹ്മദുൽ കബീരി റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഔലിയാക്കളുടെ കൂട്ടത്തിലെ വലിയ സ്ഥാനമുള്ള മഹാനാണ്. മഹാനവറുകൾ അവിടുത്തെ ഉസ്താദായ ഷെയ്ഖ് മൻസൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ അമ്മാവൻ കൂടിയാണ്. ഉസ്താദ് വഫാത്താവാനിരിക്കുന്ന സമയം വളരെ രോഗം കൂടുതലായി ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദിന്റെ പിൻഗാമിയായി ഉസ്താദിന്റെ സ്ഥാനത്ത് നിയോഗിക്കപ്പെടുന്നത് സഹോദരിയുടെ മകനായ അഹമ്മദുൽ കബീറിനെയാണ്. കുറഞ്ഞ പ്രായം 29 വയസ്സുള്ള അഹമ്മദുൽ കബീറിനെ ഉസ്താദിന്റെ പിൻഗാമിയായി നിയമിച്ച വാർത്ത നാട്ടിലെല്ലാവരും അറിഞ്ഞു, മറ്റു ശിഷ്യന്മാരൊക്കെ അറിഞ്ഞു. അപ്പോ ആളുകൾക്കൊക്കെ ഒരു സംശയം, ഉസ്താദിന് ഒരുപാട് പ്രായമുള്ള ശിഷ്യന്മാരുണ്ട്, പക്ഷേ ഈ ചെറുപ്പക്കാരനായ 29 വയസ്സുള്ള അഹമ്മദിനെ എന്തുകൊണ്ടാണ് ഉസ്താദ് നിയമിച്ചത്? ഉസ്താദിനെതിരെ ശംശവങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ എല്ലാ ശിഷ്യന്മാരെയും ഉസ്താദ് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഉസ്താദ് അതാ പറയുന്നു, നാളെ എല്ലാവരും ക്ലാസ്സിന് വരുമ്പോ എല്ലാവരും ഒരു കോഴിയും കത്തിയുമായിട്ടാണ് വരേണ്ടത്. നല്ല കോഴിയും കത്തിയും കൊണ്ടുവരണം. ശിഷ്യന്മാരതാ എല്ലാവരും വീട്ടിൽ പോയി പിറ്റേ ദിവസം ഒരുങ്ങി വരുന്നു. പിറ്റേ ദിവസം അതാ നല്ല കോഴിയും കത്തിയുമായിട്ട് ഓരോ ശിഷ്യന്മാരും വന്നിരിക്കുകയാണ്. ഉസ്താദ് ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവർക്കും സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ അഹമ്മദിനെ എന്റെ പിൻഗാമിയാക്കിയത്? എങ്കിൽ ആ സംശയത്തിന് ഞാനിതാ നിങ്ങളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ കയ്യിലുള്ള കോഴിയെ അറുത്തുകൊണ്ടുവരൂ. എന്നിട്ട് ഉസ്താദ് പറഞ്ഞൊരു ഡിമാൻഡ് ഉണ്ട് അറക്കാൻ. നിങ്ങൾ അറക്കാൻ പോകുന്ന സമയം ഒരാൾ അറക്കുന്നത് മറ്റൊരാളും കാണാൻ പറ്റൂല. ഒരാളും കാണാത്ത സ്ഥലത്ത് വച്ച് അറുത്തുകൊണ്ടുവരൂ. എല്ലാവരും പോയി ആരും കാണാത്ത മലമുകളിലും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അറുത്തങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി. കോഴി അറുത്തിങ്ങനെ കൊണ്ടുപോയി കൂട്ടി. പക്ഷേ നമ്മുടെ കഥാപാത്രം ഉസ്താദിന്റെ പിൻഗാമി അഹമ്മദുൽ കബീർ തങ്ങളെ കാണുന്നില്ല. മഹാനവറുകൾ കോഴിയേറ്റ് പോയിട്ട് പക്ഷേ അറുത്ത് വന്നിട്ടില്ല. ആളുകൾ പറയാൻ തുടങ്ങി, കണ്ടില്ലേ ഉസ്താദിന്റെ പിൻഗാമിയായിട്ട് നിയമിക്കപ്പെട്ട ആൾക്ക് ഒരു കോഴിയെ അറക്കാൻ പോലും അറിയില്ല. കോഴി അറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൽമ. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിപാടി ഇവിടെ ഉണ്ടോ? ഞാൻ ഇപ്പൊ വരുന്ന സമയത്ത് ഒരു റോഡിന്റെ ഇടത് ഭാഗത്ത് ഒരു ബിസ്മില്ല ചിക്കൻ സ്റ്റാൾ കണ്ട്. പേരൊക്കെ ബിസ്മില്ലയാണ്. അവിടെ നടക്കുന്ന ബിസ്മിയുള്ള പരിപാടിയൊന്നും എനിക്കറിയില്ല. അറക്കുന്നത് ഇന്ന് വളരെ കുറവാ. നമ്മൾക്ക് ഭയങ്കര തിരക്ക്, അറക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവാറില്ല. ഞാന് ദർസിൽ പഠനം കഴിഞ്ഞ് മർക്കസിലേക്ക് സഖാഫിയാകാൻ പോരുമ്പോ എനിക്ക് ഭക്ഷണം തന്നൊരു ഉമ്മുണ്ട്. ആ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ മോനെ പഠിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ കുറെ അവിടെ എത്തി. ചെലമ്മാ ചോദിക്കല് പഠിച്ചൊക്കെ തങ്ങളായോന്നാ പോലെ വിചാരി, ഈ പഠിച്ചിട്ടാവണ സാധനം തങ്ങൾ എന്നുള്ളതാ. അപ്പൊ ഏതായിരുന്നാലും ഉമ്മ ചോദിച്ചു എവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു കുറെ എത്തി. അപ്പൊ ഉമ്മന്റെ അടുത്ത ചോദ്യം, മോനെ കോഴിനിറക്കാൻ അറിയോന്നുള്ളതാ. കോഴിനിറക്കാൻ അറിയാന്നുള്ളത് വലിയൊരു ഇൽമ. ഇനി പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെ അറക്കാൻ ഉദ്ദേശാൽ ഉമ്മമാര് പറയും, മോനെ നമുക്ക് ആ കോഴിനൊന്ന് അറക്കണം, അളിയൻ വരുമ്പോ. ഇവിടെ അളിയെന്നല്ല പറയാ, ആ അതുകൊണ്ട് അറക്കണം, അതിനെ പിടിച്ചോണ്ടൊരു. അപ്പൊ വീട്ടിലെ മക്കളൊക്കെ വാടെ കൂടി ആ കോഴിനെ ഓടിക്കാൻ തുടങ്ങും. കോഴിയും ബേജാറാവും, നമ്മളും ബേജാറായിട്ട് അങ്ങനെ വീട് ചുറ്റിൽ ഓടും. അവസാന കോഴി നമ്മളെ മുന്നിൽ കീഴടങ്ങും ആയുധം വെച്ചിട്ട്. അങ്ങനെ കോഴിനെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ കയറെടുത്തിട്ട് അതിന്റെ കാലിലും കെട്ടും. പിന്നെ തെങ്ങിന്റെ വള്ളിമ കൊണ്ട് വേരുമ കൊണ്ടുപോയിട്ട് കെട്ടിയിടും. ഒരു ചിരട്ടയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കോഴിന്റെ മോന്ത വെള്ളത്ത് കാക്കി കുറച്ച് കുടുക്കും കുടിച്ച് കുടിക്കാതൊക്കെ ഏതായാലും കോഴി അവിടെ നിൽക്കും. പള്ളിയിലെ മല്ലാക്കപ്പള പുറത്തിറങ്ങാന്നുള്ള സമയം നോക്കും. ഇപ്പൊ രസറിസ്കേച്ചിട്ടാ പുറത്തിറങ്ങൽ. കോഴിനെയായിട്ട് പള്ളിന്റെ സൈഡ് പോയി നിൽക്കും.
മല്ലാക്കനോട് പറയും കോയിൻ അറക്കാണ്ട്, മല്ലാക്ക അറക്കാണ്ടോന്ന് പറഞ്ഞാൽ ഉപ്പര അങ്ങട്ട് തന്നെ കയറിയിട്ട് അറവിൻ്റെ ബനിയനും അറവിൻ്റെ ഒരു ബെൽറ്റും ഒരു കള്ളിത്തുണിയും ഒരു തലയകെട്ടും എടുത്തിട്ട് ഇറങ്ങി നിന്നിട്ട് കിബിലയിലേക്ക് മുന്നിട്ട് പിടിച്ചു നിർത്തിയിട്ട് തക്കബീറൊക്കെ ചൊല്ലി നല്ലൊരു മനോഹരമായ പരിപാടി അറവ് എന്ന് പറഞ്ഞേ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒക്കെ ബംഗാളികളെല്ലാത്തിനും ആളുകളാണ്, നമ്മൾ കോയിൻ്റെ ഇറച്ചി ഒരു കിലോനാവാണ് അറവൻ നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ പോയാൽ കോഴിയെ തിന്നാൻ വലിയ ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ഭക്ഷണത്തിലൂടെ വളരുന്ന ശരീരം നേരിട്ട് നരകത്തിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ വലിയ ട്രെൻഡാണ് ഷവർമയും ഷവാമയും അൽഫാമും തന്തൂരിയൊക്കെ തിന്നാലേ ഞാൻ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാവൂന്നുള്ള ചിന്തയാണ്. പക്ഷേ പല ഹോട്ടലുകളിലും അറക്കപ്പെടാതെ കോഴി വിൽക്കപ്പെടുന്നു. ഉസ്താദ് നേരത്തെ എന്നോട് പറഞ്ഞു നിസ്കാരത്തെ കുറിച്ച് പറയണം. ഞാൻ നിസ്കാരത്തെ പറ്റി ഇപ്പം പറയുന്നില്ല. നിസ്കാരത്തിലേക്ക് ചെറുപ്പക്കാർ വരാത്തതിൻ്റെ കാരണോ തിന്നുന്ന കോഴി ഹലാലാകുന്നില്ല. അവർക്ക് നിസ്കരിക്കണ്ട എന്നൊരു തീരുമാനം മീറ്റിംഗ് കൂടി എടുത്തിട്ടൊന്നുമില്ല. ചെറുപ്പക്കാരൊക്കെ നല്ല ബോധമുള്ളവരാണ്, പക്ഷേ തിന്നുന്ന കോഴി ഹറാമാകുന്നത് കൊണ്ട് അവരെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയുന്നില്ല. കണ്ടില്ലേ സഹോദരന്മാരെ, അതുകൊണ്ട് ഹറാമായ ഭക്ഷണം കലരുന്ന ശരീരം അല്ലാഹുവിൻ്റെ മുന്നിൽ വഴിപ്പെടാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ നാട്ടിലെ പഴയ ഉപ്പമാരുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. എൻ്റെ വീട്ടിലുണ്ട് 105 വയസ്സുള്ളൊരു വല്യമ്മ, ഇപ്പോഴും നല്ല ആഫിയത്താണ്, രണ്ട് കണ്ണിനും നല്ല കാഴ്ചയാണ്. ഇപ്പൊ കുറച്ചൊരു ബോധം കുറഞ്ഞിട്ട് വല്യമ്മയുടെ വിചാരിപ്പ് റമദാ മാസമാണെന്നാണ്, എല്ലാ സമയത്തും നിസ്കരിക്കുന്നു. ഞാൻ പറഞ്ഞു വല്യമ്മ നിങ്ങൾ ഇരുന്ന് നിസ്കരിച്ചോളൂ. വല്യമ്മക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കും. ചിലപ്പോക്കെ നിലത്ത് വീണുപോകും, എന്നാൽ പിന്നെയും എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നു. എനിക്കതുപോലെ നിസ്കരിക്കാൻ കഴിയൂല. എന്തേ പഴയകാല തലമുറകള് ഹലാലല്ലാത്ത ഭക്ഷണം അവരെ വയറിൻ്റെ അകത്തില്ല. ഇന്ന് ഭക്ഷണത്തിൽ ഹറാം കലർന്നുപോയി. അറിയുമോ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഇറാനിലെ ജൈലാനിൽ നിന്ന് ചെറിയ ഒരു സമപ്രായത്തിൽ 18 വയസ്സുള്ളപ്പോഴാണ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോകുന്നത്. ഉമ്മ അപ്പോൾ കൊടുത്ത 2 ഉപദേശങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? പ്രിയപ്പെട്ട മോനെ, ബഗ്ദാദ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല അലിമീങ്ങളെ നാടാണ്, കൂടെ ഹറാമായ ഭക്ഷണം കലർന്ന നാടാണ്. ബഗ്ദാദിൽ ഹറാമായ ഭക്ഷണങ്ങൾ കളവ് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. കളവ് പറഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം ഞാനിപ്പോൾ ഇന്നിങ്ങനെ വരുമ്പോൾ ചർച്ച ചെയ്തതാ. ഞാൻ ഇന്നലെ രാവിലെ ഒരു ഇറച്ചിക്കടയിൽ കയറി, രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞ് വയത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇറച്ചി വാങ്ങി പോല എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ. അപ്പൊ ഇറച്ചിക്കടക്കാരൻ്റെ പോയിട്ട് ഞാൻ ഓനെ കാണാതെ ഓനെ അറക്കണ സ്ഥലത്ത് നോക്കുമ്പോൾ നല്ല മൂരിനെയാണ് ഓനെ അറക്കണത്. ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് അവനോട് ചോദിച്ചു എന്താണ്, അത് പോത്തന്നെയാണെന്ന് പറഞ്ഞു. ആര് ഞാൻ വാങ്ങണ, ഞാൻ പോത്തുന്നല്ലാതെ മൂരി പോത്താവോ? അപ്പൊ ഇന്ന് അതിന്റെ ഉടമസ്ഥയിൽപ്പെട്ട ഒരാളെ കണ്ട പോകുമ്പോൾ പറയാ, ഉസ്താദെ ഇവിടെ ഉണ്ട് ഞങ്ങളെ തൊട്ടടുത്ത് മർക്കസിന്റെ തൊട്ടടുത്ത് ഒരു കച്ചവടക്കാരൻ, കുറേ കാലം കച്ചവടം, മകൻ പറഞ്ഞു പൊന്നാര ബാപ്പേ നിങ്ങൾക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ ഈ കച്ചവടം നിർത്തിയാളി എന്നും പശുവിനി മൂന്നിനെ അറുത്തിട്ട് വരുന്നവരോടൊക്കെ പറയും പോത്താണ്. ഇങ്ങനെ കച്ചവടം പച്ചക്കള്ളം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആ പണം ഹറാമാണ്. അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തിയാൽ ആ മക്കള് നിസ്കരിക്കൂല.
അതാണ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളോട് ഉമ്മ പറഞ്ഞു, മോനെ ബഗ്ദാദ് പച്ചക്കളവ് പറഞ്ഞ് ബിസിനസ് നടത്തുന്ന നാടാണ്, അതുകൊണ്ട് ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണം കഴിക്കരുത്, ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണം മഹാനവറുകൾ കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് വല്ലാത്ത വിശപ്പുണ്ടായ സമയം, ആ സമയത്ത് കഠിനമായ വിശപ്പ് കാരണം പള്ളിയിൽ കയറിയിട്ട് കമഴ്ന്ന് കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മഹാനവറുകൾ ഞാൻ കരുതി ഇന്ന് ഞാൻ മരിച്ചു പോകും, അത്രത്തോളം വിശപ്പ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്റെ സമീപത്ത് വന്നതാ, നല്ല റൊട്ടിയും മാംസവും ഇങ്ങനെ തിന്നുന്നു. എന്നെ ആ മനുഷ്യൻ കണ്ടപ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചു, നിങ്ങൾ എന്റെ കൂടെ കഴിച്ചോളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ ദിബഗ്ദാദിലേക്ക് ജീലാനിൽ നിന്ന് വന്ന ആളാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിലാനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു വയസ്സായ ഉമ്മ എന്റെ കയ്യിൽ കുറച്ച് പണം തന്നിരുന്നു. എന്നിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൻ അബ്ദുൽ ഖാദർ ബഗ്ദാദിലുണ്ട്, ഈ പണം അവന്റെ കയ്യിൽ ഏൽപ്പിക്കണേ, ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എല്ലാ സ്ഥലത്തും ജയിലാനുകാരനായ അബ്ദുൽ ഖാദറിനെ അന്വേഷിച്ചു, എവിടെ നോക്കിയിട്ടും കാണാനില്ല. എന്റെ കയ്യിലെ പണമൊക്കെ തീർന്നപ്പോ ആ ഉമ്മ തന്ന പണത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് വിശപ്പ് കൊണ്ട് റൊട്ടി വാങ്ങിയതാണ്, നിങ്ങൾ ഈ റൊട്ടിയിൽ പങ്കു ചേർന്നോളൂ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ആ അബ്ദുൽ ഖാദറിനെ പരിചയമുണ്ടോ? അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നു, അതെ, നിങ്ങൾ പറഞ്ഞ അബ്ദുൽ ഖാദർ ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാ, ഇദ്ദേഹം റൊട്ടിയും മാംസവും അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങളെ ഭക്ഷണമാണ്, ഞാൻ നിങ്ങളെ അതിഥിയായിക്കൊള്ളാം. സഹോദരന്മാരെ, ഹലാലല്ലാത്തത് കഴിച്ചുകൂടാന്നുള്ള ബോധം നമ്മൾക്ക് വേണോ? ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, ഉമ്മമാരും ഉപ്പമാരും ശരിക്കു ചിന്തിക്കണോ? എന്റെ മക്കള് ഹറാമായ ഭക്ഷണം കഴിക്കരുതേ. ഇരിക്കട്ടെ, അഹമ്മദുൽ കബീർ തങ്ങൾ മാത്രം കോഴിയെ അറുത്തു തിരിച്ചു വന്നിട്ടില്ല. ആളുകൾ പറഞ്ഞു, അഹമ്മദിന് കോഴി അറക്കാൻ അറിയൂല, ഈ അഹമ്മദിനെയാണോ ഉസ്താദ് കാളിയാക്കുന്നത്, പിൻഗാമിയാക്കുന്നത്? ഉസ്താദിന് അബദ്ധം പറ്റിപ്പോയി. കുറെ കഴിഞ്ഞപ്പോ അഹമ്മദുൽ കബീർ തങ്ങളതാ വരുന്നുണ്ട്, കയ്യിലൊരു കോഴിയുണ്ട്, കത്തിയുണ്ട്, അറുത്തിട്ടില്ല. ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി, ഉസ്താദിനല്ലേ അബദ്ധം പറ്റിയത്, ഇയാളെ പിൻഗാമിയാക്കാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടല്ലോ. ഉസ്താദ് അഹമ്മദുൽ കബീറിനോട് ചോദിച്ചു, എന്തേ നിങ്ങളോട് ഞാൻ കോഴിയെ അറക്കാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് അറത്തില്ല? അപ്പോഴാണ് അഹമ്മദുൽ കബീർ തങ്ങളുടെ മറുപടി, ഉസ്താദ് എന്നോട് കോഴിയെ അറക്കാൻ പറഞ്ഞപ്പോ ഉസ്താദ് ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്, ആരും കാണാത്ത സ്ഥലത്ത് നിന്നറക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി, അവിടെ ഒറ്റ മനുഷ്യനും ഇല്ല, മൃഗങ്ങളുമില്ല, പക്ഷേ എന്റെ സൃഷ്ടാവായ അല്ലാഹ് ആ പടച്ച റബ്ബ് കാണാത്തൊരു സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് അറക്കാതെ തിരിച്ചു പോന്നതാ.
മറുപടി അങ്ങ് കേട്ടപ്പോഴാ മറ്റു ശിഷ്യന്മാര് ശരിയാണ് അങ്ങനൊന്നുണ്ട് ആരും കാണൂലെന്ന് പറഞ്ഞാല് അല്ല കാണൂലെന്ന് ചിന്തിക്കണല്ലോ. അവരൊക്കെ അല്ലാനെ മാറ്റിവെച്ചിട്ടാണ് അർത്ത് കൊണ്ടുവന്നത്. ഉസ്താദ് പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ അഹ്മദുൽ കബീറിനെ എന്റെ പിൻഗാമിയാക്കി നിയമിച്ചിരിക്കുന്നത്. ആരും കാണാത്തപ്പോഴും കാണുന്നവനാണ് അല്ലാഹ്, ആരും കേൾക്കാത്തപ്പോഴും കേൾക്കുന്നവനാണ് അല്ലാഹ്. ഫല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബില്ലി തുലാഖ്. അല്ലാഹുവിന്റെ സിഫാത്തുകളെ പഠിക്കുമ്പോ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണെന്നുള്ള ബോധോ. ഈ ബോധമുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ മനുഷ്യന് നിസ്കാരം ഒഴിവാക്കാൻ കഴിയുക? അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ആ മനുഷ്യന് ഹറാമു ചെയ്യാൻ അവന്റെ മനസ്സിൽ സ്ഥലമുണ്ടാവില്ല? പിന്നെ എന്താണ് ഉസ്താദെ നമ്മളൊക്കെ നിസ്കാരം ഒഴിവാക്കുന്നത്? അതിന്റെ മറുപടി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവസാന കാലമാകുമ്പോ യുഹിബ്ബൂന ഖംസ, അഞ്ചു കാര്യങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. വയൻസൗന ഖംസ, അഞ്ചു കാര്യങ്ങളെ മനുഷ്യൻ പാടെ മറക്കുന്നുവോ. അതിൽ ഒന്നാമത് റസൂലുള്ള എണ്ണുന്നത് ഭൗതികമായ ലോകത്തിന്റെ സുഖങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നുവോ. വയൻസൗനൽ ആഖിറ, പരലോകത്തിനെ മനുഷ്യനങ്ങ് മറക്കുന്നു. ദുനിയാവിൽ എന്ത് സുഖങ്ങളുണ്ടോ, സുബഹിന്റെ സമയത്താണ് മകൻ ഗൾഫിൽ നിന്ന് എയർപോർട്ടിൽ മംഗലാപുരം എയർപോർട്ടിൽ വരുന്നത്. 4 മണിക്കാണെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റിട്ട് എയർപോർട്ടിൽ പോകാൻ ബാപ്പാക്ക് മടിയുണ്ടാവില്ല, ഉമ്മാക്ക് മടിയുണ്ടാവില്ല. 3 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിൽ ഇങ്ങനെ കാത്തിരിക്കാണ്. 4 മണിയും കഴിഞ്ഞ് 5 മണി 6 മണിയായിട്ടും ഫ്ലൈറ്റ് വന്നിട്ടില്ല. എത്ര ഡിലേ ആണെങ്കിലും മകൻ ഗൾഫിൽ നിന്ന് വരാണല്ലോ, അതുകൊണ്ട് മകൻ എയർപോർട്ടിൽ കാത്തിരിക്കുന്നു. അതേസമയം എല്ലാ ദിവസവും 5:30 പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുന്നത് നിങ്ങളെ മകനെക്കാള് നിങ്ങൾക്ക് വലിയ ഉപകാരമുള്ള നിസ്കാരോ. നിങ്ങളെ മകൻ നിങ്ങളെ കൂടെയുള്ളത് ദുനിയാവിൽ വെച്ചു മാത്രമാണ്. നിങ്ങളുടെ മയ്യത്ത് ഖബറിലേക്ക് 6 അടി മണ്ണിലേക്ക് അങ്ങ് ഇറക്കി വെക്കുമ്പോൾ ഒരു മകനും പറയാറില്ല നാട്ടുകാരോട് എന്റെ ബാപ്പാന്റെ ഖബറിൽ ഞാനും കിടന്നോളാ. ഒരു മകനും ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. എല്ലാവരും ഖബറിന്റെ വക്കിൽ നിന്ന് തിരിച്ചു പോരുമ്പോ നിങ്ങളെ കൂടെ ഖബറിലേക്ക് വരാനുള്ള കൂട്ടുകാരനാണ് സുബ്ഹ് നിസ്കാരം എന്ന് പറയുന്നത്. ആ സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിൽ പോവാൻ നമ്മൾക്ക് മനസ്സില്ല. ഒന്നുകൂടി പറയട്ടെ ചെറുപ്പക്കാരെ, പരിശുദ്ധ ഖുർആൻ സുബ്ഹ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ പ്രയോഗം എന്താണെന്നറിയോ? ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. ഖുർആനൽ ഫജ്ർ
സുബഹി നിസ്കാര സമയത്തുള്ള ഖിറാഅത്ത് കാന മശ്ഹൂദ, ആഖിറത്തിൽ സാക്ഷി പറയപ്പെടുന്ന വസ്തുവാണ്. ആ നിസ്കാരത്തിലാണ് രാത്രിയിൽ വരുന്ന മലക്കുകൾ, രാത്രി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ തിരിച്ചു പോകുന്നത്. സുബഹി ജമാഅത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് രാവിലെ ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ വരുന്നത്. സുബഹി ജമാഅത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ അല്ലാഹുവിലേക്ക് വലിയ അടുത്തവനാണ്. ചെറുപ്പക്കാരെ, നമ്മൾ ടീമാവേണ്ട സമയമാണ്. വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ സ്വലാത്ത് വാർഷികത്തിൻ്റെ ഒരു മെസ്സേജായിട്ടൊന്ന് പറഞ്ഞോട്ടെ, സുബഹ് ജമാഅത്തിനൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കൂ. അവരൊക്കെ സുബഹ് ജമാഅത്തിന് പള്ളിയിൽ വരട്ടെ. എത്ര മഹത്വങ്ങളാണെന്നറിയോ? വീട്ടിൽ നിന്ന് നിങ്ങളതാ വുളു എടുക്കുന്നു, സുബഹിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നു, പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. ഇത് മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയി. പള്ളിയിൽ വന്ന് ജമാഅത്തിനെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അതും വലിയ പ്രതിഫലമാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ട് വന്നിരായ ഉസ്താദിന്റെ കൈ പിടിച്ചൊന്ന് മുത്തുന്നു. ആലിമിന്റെ കൈ പിടിച്ച പുണ്യം ലഭിച്ചു. കൂട്ടമായിട്ടതാ സന്തോഷം പങ്കിട്ടുകൊണ്ടിറങ്ങി വരുന്നു. ആ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടുപോയി. സഹോദരിമാരെ, ഭർത്താക്കന്മാരെ, മക്കളൊക്കെ സുബഹിന്റെ മുമ്പേ നേൽപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞയച്ചോളൂ. സുബഹി നിസ്കാരം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരമാണ്. അതുകൊണ്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഒരു അക്രമിയായ ഭരണാധികാരി ഉണ്ടായിരുന്നു. വളരെ ക്രൂരനാണ്, കാണുന്നവരെ മുഴുവനും ആക്രമിക്കുന്ന സ്വഭാവം. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ അതേ കൊല നടത്തിയ അക്രമിയാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കഴുത്ത് വെട്ടിയിട്ട് കൊന്ന ആളാണ് സഈദ് ഇബ്നു ജുബൈർ. തങ്ങളെ തലയങ്ങ് സംസാരിച്ചു. സഈദ് ഇബ്നു ജുബൈർ പ്രാർത്ഥിച്ചു, അല്ലാ എന്നെ ഈ മനുഷ്യൻ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു, ഇനി ഈ മനുഷ്യന്റെ കൈകൊണ്ട് ഒരാളെയും കൊല്ലല്ല. സഈദ് ഇബ്നു ജുബൈറിനെ കൊന്ന ഹജ്ജാജ് ഇബ്നു യൂസഫ് 15 ദിവസം കഴിയുമ്പോഴേക്ക് ശക്തമായ രോഗം ബാധിച്ചു മരിച്ചുപോയി. ആ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന ഭരണാധികാരിക്കൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നുവോ? സുബഹ് നിസ്കരിക്കുന്നവരെ ആക്രമിക്കൂല. സുബഹ് നിസ്കരിക്കുന്നവർ മൻ സ്വല്ല സുബഹ ഫഹുവ ഫീ അമാനത്തില്ലാ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധോ നമ്മുടെ കൽബിലേക്കുണ്ടാവാനുള്ള വലിയ തടസ്സമാണ് ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ്. വയൻസൗനൽ ആഖിറോ, എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും വലിയ വെല്ലുവിളിയായി നിന്ന സാധനമാണ് ഭൗതിക താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം നടക്കുമ്പോൾ ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് വന്നത് ആദ്യഘട്ടത്തിൽ കുറവായിരുന്നു. കാരണം ചെറുപ്പക്കാർക്ക് ആവശ്യമുള്ള തോന്നിവാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. കള്ള് വേണ്ട എന്ന് പറഞ്ഞില്ലേ? അത് ലഹരി പറ്റൂല, പലിശ പറ്റൂല, ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോ അബൂജഹൽ ചെറുപ്പക്കാരോട് ക്ലാസ് എടുത്തു കൊടുത്തത് എന്താണെന്നറിയോ?
നിങ്ങൾ കണ്ടോ മുഹമ്മദിന്റെ മതത്തിന്റെ സ്വഭാവം, ഒന്നും മുഹമ്മദ് അനുവദിക്കൂല. എല്ലാം നാളെ മരണശേഷമെന്ന മുഹമ്മദ് പറയുന്നത്. അതുകൊണ്ട് ആരും അവന്റെ പ്രസ്ഥാനത്തിൽ പോവേണ്ടതില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ആയിഷ എന്നാണ്, നല്ല മക്കയിൽ ഏറ്റവും നല്ല പാട്ടുകാരൻ, ഏറ്റവും നല്ല പാട്ടുകാരൻ. ആയിഷയുടെ പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സദസ് മുഴുവനും നിറയും. മക്കയിലെ ഉഴക്കാത് ചന്തയിൽ ആയിഷ വന്നിട്ടൊരു പാട്ട് പാടിയാൽ ആ പാട്ട് കേൾക്കാൻ ആളുകൾ കൂടുന്നതാണ്. അത്രയും നല്ല ഗായകനാണ്. പാട്ടിനെപ്പോഴും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നല്ല പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അങ്ങനെ പാട്ട് പാടുന്ന സ്വഭാവക്കാരനായ ആയിഷ, ഈ ആയിഷ എന്ന് പറയുന്ന പാട്ടുകാരനതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മക്കയിലേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞപ്പോ അബൂജഹൽ അതാ വലിയ ഹൈ പവർ മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ചിട്ട് ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ, ആയിഷ എങ്ങാനും വന്നിട്ട് മുഹമ്മദിനെ കുറിച്ചൊരു പാട്ടുപാടിയാൽ നമ്മുടെ ചെറുപ്പക്കാര് മുഴുവനും ആ പാട്ടിന്റെ പിന്നാലെ പോയിട്ടതാ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്ന് കളയും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ആയിഷയെ പിന്തിരിപ്പിച്ചേ പറ്റൂ. കേരളത്തിലൊക്കെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ജിംകി കമ്മൽ, അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ജിംകി കമ്മൽ ഇവിടെ എത്തിയില്ല. ഇവിടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചെറുപ്പക്കാർ ഇപ്പൊ കല്യാണം ഉണ്ടെങ്കിലും തക്കാരം മരിച്ചോടത്തൊക്കെ ജിംകി കമ്മൽ പാട്ട് പാടിട്ടാ പോവാ. അപ്പൊ ഒരു പാട്ട് ഒരു സമൂഹത്തിൽ ട്രെൻഡായി കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാർ മുഴുവനും അതിൻ്റെ ആളായിട്ട് മാറും. അപ്പൊ അബൂജഹൽ ചിന്തിച്ചു, ആയിഷയെ എങ്ങനെ പിന്തിരിപ്പിക്കണം. എന്താ ചെയ്ത പണി അറിയ നിങ്ങൾ? 800 ചില്ലാനം വരുന്ന ഗർഭിണികളായ ഒട്ടകങ്ങൾ, 800 ചില്ലാനം വരുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ട് ആയിഷ വരുന്ന വഴിയിൽ ആയിഷയെ തടഞ്ഞു വെച്ചു. അബൂജഹൽ ചോദിച്ചു, ആയിഷ നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മുഹമ്മദ് നബിനെ കാണാൻ പോവാണ്, എന്താ നിന്റെ താല്പര്യോ? എനിക്കങ്ങനെ പ്രത്യേകം താല്പര്യമൊന്നുമില്ല, ഒന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് നല്ല ആശയമാണെങ്കിൽ അംഗീകരിക്കാലോ, അല്ലെങ്കിൽ ഒരു പാട്ടുപാടി തിരിച്ചു പോരാ. അപ്പോഴല്ലേ അബൂജഹൽ പറഞ്ഞത്, ആയിഷ മുഹമ്മദ് പറയുന്ന ആദർശം എന്താണെന്ന് എനിക്കറിയോ? ഇല്ല. എന്നാൽ കേട്ടോ, നാളെ മരിച്ചിട്ട് സ്വർഗണ്ട്, അവിടെ ഹൂറുല്ലീങ്ങളുണ്ട്, അവിടെ വലിയ പാലിന്റെ നദിയുണ്ട്, കള്ളിന്റെ പുഴയുണ്ടെന്നൊക്കെയാ മുഹമ്മദ് പറയുന്നത്. ഇന്നത്തെ സുഖങ്ങളെ കുറിച്ച് പറയുന്നില്ല. നീ അങ്ങോട്ട് പോവാതെ ഞങ്ങളെ കൂടെ വന്നാൽ ഇന്ന് തന്നെ നിനക്ക് 800 ചില്ലാനം വരുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ തരാം. ആയിഷങ്ങനെ കണക്കൂട്ടി അങ്ങോട്ട് പോയാ നാളെയാണ്, ഇന്ന് റൊക്കം ഒട്ടകം കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടേക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആ വഴി അവിടെ അടഞ്ഞിട്ടതാ അബൂജഹലിനോട് 800 ചില്ലാനം വരുന്ന ഒട്ടകം വാങ്ങുന്നു, തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ആഴ്ച നിലത്ത് വീഴുന്നു. ബാക്കിൽ വന്ന ഒട്ടകങ്ങൾ ചവിട്ടിയിട്ട് ആഴ്ചനെ കൊന്നുകളഞ്ഞു. ദുനിയാവിനോടുള്ള ആർത്തി നന്മയുടെ വഴികളങ്ങ് അടച്ചു കളഞ്ഞു. ഇന്നത്തെ പുതിയ ചെറുപ്പക്കാരുടെ അവസ്ഥ എങ്ങനെയല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകള്?
വളരെ ആവേശത്തോടെ കമാൻഡ് അടിക്കുന്ന ചെറുപ്പക്കാരില്ലേ, അവരെ മനസ്സിലൊക്കെ ഭയങ്കര ഈമാനാണ്. കമാൻഡ് അടിക്കുമ്പോ 3 മണിക്കും 4 മണിക്കൊക്കെ നീച്ചിട്ട് ഷെയറിങ്ങും ലൈക്കിങ്ങും നടത്തു. പക്ഷേ ആ സമയത്ത് നീച്ചിട്ട് നിസ്കരിക്കാൻ ഓനെ കൊണ്ട് കഴിയൂല. ഓൻ ലൈക്കടിച്ച വിഷയം ഭയങ്കര തീവ്രതയുള്ള വിഷയമായിരിക്കും. ഏതെങ്കിലും മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള പ്രശ്നത്തിലായിരിക്കും ഓന്റെ കമാൻഡ് വന്നത്. പക്ഷേ ഒരൊറ്റ വക്ത് നിസ്കരിക്കൂല, പിന്നെ എന്ത് ഇസ്ലാമാണ് അവനുള്ളത്? ഈ ചെറുപ്പക്കാരൻ കണ്ടില്ലേ, ദുനിയാവാണ് അവനെ അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കളഞ്ഞത്. നബി തങ്ങൾ ഒരു കഥ കൂടി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്തു. ഒരിക്കൽ സനബിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളാ. അങ്ങനെ യാത്ര ചെയ്ത് കുറെ അങ്ങോട്ട് യാത്ര തുടർന്നപ്പോ രണ്ടുപേർക്കും നല്ല വിശപ്പ് വന്നു. വിശപ്പ് വന്നപ്പോ ഈ സനബിന്റെ കയ്യിൽ 3 റൊട്ടിയുണ്ട്. ആ റൊട്ടി എടുത്ത് രണ്ടുപേരും ഇങ്ങനെ കഴിക്കാനിരുന്നു. 2 എണ്ണം ഓരോരുത്തർ കഴിച്ചു, 1 അവിടെ ബാക്കിയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ജോർദാൻ നദിയിലേക്ക് കൈ കഴുകാൻ വേണ്ടി പോയി, തിരിച്ചു വന്നു. ഈ ചെറുപ്പക്കാരൻ അവിടെയുണ്ട്. വന്നു നോക്കുമ്പോ 3-ാമത്തെ റൊട്ടി കാണുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, 3-ാമത്തെ റൊട്ടി നമ്മൾ ഇവിടെ വെച്ചിട്ടാണല്ലോ കൈ കഴുകാൻ പോയത്, ആ റൊട്ടി ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ കാണുന്നില്ലല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല, ഞാൻ കണ്ടിരുന്നില്ല, ഞാൻ എടുത്തിട്ടുമില്ലല്ലോ. ഈസാ നബി പറഞ്ഞു, ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ നമ്മൾക്ക് യാത്ര തുടരാ. കുറെ അങ്ങോട്ട് നടന്നപ്പോൾ ഈസാ നബി നല്ലൊരു മാനിനെ കണ്ടു. നല്ല സൗന്ദര്യമുള്ള മാനാണ്, നല്ല മാംസമുള്ള മാനാണ്. ഈസാ നബി ആ മാനിനെ പിടിച്ചു, അറുത്തിട്ടതാ മാംസമാക്കുന്നു, രണ്ടുപേരും കൂടി ഭക്ഷണമാക്കുന്നു, രണ്ടുപേരും മാനിന്റെ മാംസം ഭക്ഷിക്കുന്നു. അതിന്റെ എല്ലുകളൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് ഈസാ നബി പറഞ്ഞു, കും ബി ഇദിനില്ലാഹ്, ഇതിനെ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടേ നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു. എല്ലുകളായ മാനദാ നല്ല മാൻകിടാവായിട്ടേ നേറ്റു പോകുന്നു. ഈസാ നബി ചോദിച്ചു, മനുഷ്യ, ഈ മാനിന്റെ എല്ലുകൾക്ക് ജീവൻ കൊടുത്ത അള്ളാനെ മുൻനിർത്തി ചോദിക്കട്ടെ, 3-ാമത്തെ റൊട്ടി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ തിന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണോ നമ്മൾക്ക് തുടരാം? കുറച്ചുകൂടി യാത്ര അങ്ങ് പോയപ്പോ നല്ലൊരു പുഴ. ആ പുഴയിലൂടെ അക്കരെ കടക്കാൻ അവിടെ തോണിയില്ല, ബോട്ടില്ല, വഞ്ചിയില്ല. ഈസാ നബി ആ മനുഷ്യന്റെ കൈപിടിച്ചു, പുഴയുടെ മുകളിലൂടെ എങ്ങനെ നടന്ന് നടന്ന് അക്കരെത്തുന്നു. അക്കരെത്തിയിട്ട് ഈസാ നബി പറഞ്ഞു, മനുഷ്യ, ഈ പുഴയുടെ മുകളിലൂടെ നമ്മളെ നടത്തി അള്ളാനെ മുൻനിർത്തി ചോദിക്കട്ടെ, നിങ്ങൾ 3-ാമത്തെ റൊട്ടി എടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, തിന്നിട്ടില്ല. പിന്നെയും യാത്ര തുടരുന്നു. മരുഭൂമിയിൽ നല്ലൊരു സ്ഥലത്തെത്തി ഈസാ നബി അലൈഹിസ്സലാം കുറച്ചു മണലുകൾ ഇങ്ങനെ കൂനയാക്കിയിട്ട് ഇങ്ങനെ വലിയ കൂമ്പാരമാക്കി വെച്ചു. അങ്ങനെ 3 മണൽ കൂമ്പാരം ഉണ്ടാക്കിയതിന്റെ ശേഷോ ഈസാ നബി മണൽ കൂമ്പാരത്തോട് സ്വർണമാവാൻ പറഞ്ഞു. 3 സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ ഈസാ നബി പറഞ്ഞു, ഇതിൽ 1 സ്വർണ കൂമ്പാരം എനിക്കുള്ളതാണ്, 1 നിനക്കുള്ളതാ. അപ്പൊ അയാള് ചോദിച്ചു, 3-ാമത്തതോ? അത് നമ്മുടെ 3-ാമത്തെ റൊട്ടി എടുത്ത് ആക്കുള്ളതാ. അപ്പോഴാണ് കള്ളി പുറത്തു ചാടിയത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഞാൻ തന്നെ എടുത്തതായിരുന്നു. ഞങ്ങളോട് തമാശ ഇങ്ങനെ, നമ്മള് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് തമാശ പറഞ്ഞത്, അത് ഞാൻ തന്നെ എടുത്തത്. ഇനി ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഇനി കൂട്ടിന് കൊണ്ടുപോകാൻ പറ്റൂല, നീ ദുനിയാവിനോട് ആർത്തിയുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഈ 3 സ്വർണവും നീ എടുത്തോളൂ, ഇനി നിന്റെ കൂടെ ഞാനില്ല. ഈസാ നബി തിരിച്ചു പോകുന്നു.
ഈ മനുഷ്യന് മൂന്ന് സ്വർണ കൂമ്പാരം കയ്യിൽ കിട്ടിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ അന്താളിച്ച് നിൽക്കാണ്, അങ്ങനെ അത്ഭുതത്തോടെ നിൽക്കാണ്. സഹോദരന്മാരെ, അപ്പോഴാണ് രണ്ടാളുകൾ അതാ നടന്നു വരുന്നുണ്ട്. ആ രണ്ടാളുകൾ സ്വർണം കണ്ടപ്പോ വലിയ പ്രശ്നമുണ്ടാക്കുന്ന കരുതിയപ്പോ ഇയാള് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കണ്ട, നമ്മളെ കോരിവെക്ക, ഓരോന്ന് നമ്മൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാലോ. അങ്ങനെ വീണ്ടും മൂന്നാൾ ഓരോന്ന് വീതമെടുത്തു. കൂട്ടത്തിൽ ഒരുത്തനതാ വലിയ ബുദ്ധിമാനാണ്, ഓനിങ്ങനെ ചിന്തിച്ചു, ഇത് മൂന്നാളാകുമ്പോ ഓരോരുത്തർ കൊന്നേ കിട്ടുള്ളൂ, രണ്ടാളങ്ങ് കൊന്നുകളഞ്ഞാല് ഫുള്ള് എനിക്കെടുക്കാലോ. അതിനെന്താ മാർഗോ? അവന് ചിന്തിച്ചു, നമ്മൾക്ക് ഞാന് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാ. ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുമ്പോ രണ്ടു ഭക്ഷണത്തിലും നല്ല വിഷം കലർത്താ, എന്നിട്ട് രണ്ടുപേരെയും കൊന്നുകളയാ, എനിക്കപ്പോൾ മൂന്നെണ്ണം കിട്ടുമല്ലോ. ഈ മനുഷ്യനതാ ഭക്ഷണം വാങ്ങാൻ പോകുന്നു. അദ്ദേഹം വയറു നിറയെ ഭക്ഷണം കഴിച്ചു, രണ്ടു പേർക്കുള്ള ഭക്ഷണത്തിൽ നല്ല വിഷം കലർത്തുന്നു. പക്ഷേ ഇവിടെ കൂടിയ ബാക്കിയുള്ള രണ്ടാളുണ്ടല്ലോ, ഓല് രണ്ടാളിങ്ങനെ ചർച്ച ചെയ്ത്, നമ്മൾ മൂന്നാളാണെങ്കിൽ ഓരോരുത്തർക്ക് ഒന്നേ ഉണ്ടാകുള്ളൂ, നമ്മൾ രണ്ടാള് മാത്രമാണെങ്കിൽ ഒന്നര വീതം ഉണ്ടാകും, അതുകൊണ്ട് ഭക്ഷണമായിട്ട് വരുന്നവനോട് ഭക്ഷണം വാങ്ങി വെച്ചിട്ട് ആദ്യം തന്നെ അവനങ്ങ് കൊന്നുകളയാം. നോക്കൂ നിങ്ങൾ ഈ മനുഷ്യന് ദുനിയാവിനോടുള്ള ആർത്തി. മനുഷ്യൻ ഭക്ഷണവുമായിട്ട് അതാ വരുന്നു, രണ്ടുപേർക്കുള്ള ഭക്ഷണം വാങ്ങി വെക്കുന്നു, രണ്ടാളും കൂടിയിട്ട് അവന്റെ കഴുത്ത് പിടിച്ചങ്ങ് കൊന്നുകളഞ്ഞു. ഇനി രണ്ടാള് മാത്രമുള്ളത്, മൂന്നെണ്ണം ഒന്നര വീതം ഓരി വെച്ചു. എന്നിട്ട് ഭക്ഷണം എടുത്ത് ഓരോരുത്തർ എങ്ങനെ കഴിക്കുന്നു, ഭക്ഷണം കഴിക്കും തോറും ആളതാ ശവമായി മാറുന്നു. മൂന്ന് മയ്യത്തുകളും മൂന്ന് സ്വർണ കൂമ്പാരവും അങ്ങനെ കിടക്കുന്നു. ഈസാനബി തന്റെ അനുയായികളെ കൂട്ടി തിരിച്ചു വരുന്നു, എന്നിട്ടതാ കാണിച്ചു കൊടുക്കുന്നു. ദുനിയാവിനോടുള്ള മനുഷ്യ ർത്തി, ഇതാണ് സമൂഹമേ. ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് എന്താ പഠിക്കാനുള്ളത്? നമ്മളൊക്കെ 24 മണിക്കൂർ സമയം, എത്രയോ സമയം ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ സമ്പാദ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. എത്ര സമയമാ നമ്മൾ പള്ളിയിൽ ചെലവഴിക്കുന്നത്? എത്ര സമയമാ നമ്മൾ ഖുർആനിലേക്ക് കണ്ണുവെക്കുന്നത്? എഫ് ബിയിൽ കണ്ണുവെക്കുന്ന മണിക്കൂറൊന്ന് എണ്ണി നോക്കൂ ചെറുപ്പക്കാരെ. വാട്സപ്പിൽ കണ്ണുവെക്കുന്ന സമയമൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഒരു ദിവസം ഖുർആൻ ഒരു പേജ് പോലും ഓതാനുള്ള ക്ഷമ നമ്മൾക്കില്ല. ഒരു 10 മിനിറ്റ് സമയം പള്ളിയിൽ കയറിയിട്ടിരിക്കാനുള്ള സമയമില്ല. ഇങ്ങനെ ദുനിയാവിൽ നമ്മളങ്ങ് ജീവിച്ച് ജീവിച്ച് എത്രയോ സമ്പാദിച്ചാലും അത് മുഴുവനും ഇവിടെ വെച്ചുകൊണ്ട് മരിച്ചു പോകുന്നു. അതുകൊണ്ട് ദുനിയാവിനെ നമ്മൾ ആർത്തിയോടെ കാണരുത്. ദുനിയാവിന് അർഹമായ പരിഗണനയെ കൊടുക്കാൻ പറ്റുമോ? വൽ ആഖിറത്തു ഖൈറു വഅബ്ഖാ. ഓരോ ദിവസവും എന്റെ ശരീരത്തോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ, ഇന്ന് എന്റെ ആഖിറത്തിന് വേണ്ടി എന്റെ ശരീരം എന്ത് അധ്വാനിച്ചു? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ആത്മാവിനോട്, ശരീരത്തോട് ഇടക്കിടക്ക് ചോദിക്കണേ മുഅ്മിനീങ്ങളെ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യൻ മറക്കുകയും ഓർക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ യുഹിബ്ബൂനൽ മാൽ, സമ്പത്തിനോട് മനുഷ്യന് വല്ലാത്ത താല്പര്യമാണ്. വയൻസൂനൽ ഹിസാബ്, കണക്കിനെ കുറിച്ചുള്ള ചോദ്യോ മനുഷ്യനങ്ങ് മറന്നു കളയുന്നു.
സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ദീനിൻ്റെ ഖിദ്മത്തിലായി നമ്മുടെ മുഴുവൻ സദാത്തുക്കൾക്കും നൽകുമാറാവട്ടെ. ഒന്നരായ സയ്യിദ് അവർകൾ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് ഇസ്സത്തോടെ ഇജാബത്തോടെ അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം യുഹിബ്ബൂനൽ മാല വയൻസൂനൽ ഹിസാബ്. സമ്പത്തിനോട് മനുഷ്യന് വല്ലാത്ത ആർത്തി വരുന്ന കാലോ, പണം സമ്പാദിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. വയൻസൂനൽ ഹിസാബ്, ആഖിറത്തിലെത്തുമ്പോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് മനുഷ്യനെ ഹാജരാക്കപ്പെടുമ്പോ അവിടെ ചോദിക്കപ്പെടുന്ന നാല് ചോദ്യമുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ചോദ്യം, വഅൻമാലിഹി മിൻ ഐനക്തസബഹു വഫീമാ അൻഫഖാ. എവിടെന്നാണ് നിങ്ങൾ സമ്പത്തുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാ നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചത്? ഈ ചോദ്യത്തെ മനുഷ്യനും മറന്നു കളയുന്നു. സാമ്പത്തിക ഇടപാടെന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്, ചെറിയ വിഷയമാണെന്ന് ആരും മനസ്സിലാക്കണ്ട. സമ്പത്തെന്ന് പറയുന്നതൊരു മനുഷ്യന്റെ സ്വർഗ നരകം തീരുമാനിക്കുന്നിടത്ത് വലിയ ഘടകമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ സമ്പത്തും പറഞ്ഞിട്ടുണ്ട്. യുഖീമൂന സ്വലാ വയൂതൂന സകാ അൽഖായിമീന വൽ മുതസദ്ദിഖീന യുഖീമൂന സ്വലാത വയൻഫിഖൂന. നിസ്കാരം പറയുന്നടക്ക സമ്പത്തിക ഇടപാട് പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് കാണാ, മനുഷ്യന്മാരിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ചില ആളുകൾ നല്ല നിസ്കാരിക്കുന്ന ആളാ, എല്ലാ വക്തും ഫർളും സുന്നത്തൊക്കെ നിസ്കരിക്കും, പക്ഷേ സാമ്പത്തികമായിട്ട് അർഹതപ്പെട്ട ആളുകൾക്കും കൊടുക്കൂല, കൊടുക്കാനുള്ളതും കൊടുക്കൂല. അങ്ങനത്തെ സാമ്പത്തിക വിഷയത്തിൽ ഭയങ്കര ബേജാറുള്ള ആളുകളായിരിക്കും. അങ്ങനത്തെ ആളുകളെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ചില പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ല, വെള്ളിയാഴ്ച തന്നെ ജുമഅക്ക് 9 മണിക്ക് വരുന്ന തന്നെ ചില ആചാര്യന്മാരുണ്ടാവും. 9 മണിക്ക് വന്നിട്ട് ഒന്നാമത്തെ സഫിലാം ഉപരി സ്ഥലം പിടിക്കുക. പക്ഷേ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് അവർ എഴുന്നേറ്റിട്ട് നമ്മളെ നാട്ടിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും പൈസ. പക്ഷേ ഈ ആചാര്യണ്ടാവും നേരെ ജനാലിൻ്റെ അടുത്തോട്ട് തുപ്പാനെടുത്ത് തുടങ്ങും. ജനലിലൂടെ പുറത്തേക്ക് അങ്ങനെ തുപ്പി തുപ്പി തീരാന്നല്ലാതെ, മുപ്പര തുപ്പലെടുത്ത് തീരാന്നല്ലാതെ, അപ്പം അവിടുന്ന് പൊരുക്കാൻ പൈസ കൊടുക്കേണ്ടി വിചാരിച്ചിട്ട് ഞാൻ അഥവാ കൊടുക്കാണെ തന്നെ ബെൽറ്റിൻ്റെ മൂലയിലുണ്ട് 5 രൂപ്യൻ്റെ ചില്ലറത് എടുത്തിട്ട് കൊടുക്കുക. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ, ഇവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. സമ്പത്ത് എന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ അള്ളാഹു 1000 രൂപ തന്നാൽ, ആ 1000 രൂപക്ക് ഞാൻ മാത്രമല്ല അർഹരി, എന്റെ വീടിന്റെ പരിസരത്തൊരു 4-5 പാവങ്ങൾ തിന്നിട്ടുണ്ടാകും. അള്ളാഹു നോക്കുന്നത് നിന്റെ കയ്യിലെ 1000 തന്നിട്ട് അതിൽ 100 രൂപ ആ മനുഷ്യന് കൊടുക്കുന്നുണ്ടോ? ഇതിനു വേണ്ടി കൂടിയാണ് എന്നെ പരീക്ഷിക്കാൻ കൂടിയാണ് പടച്ചോൻ എന്റെ കയ്യിൽ പണം തരുന്നത്. ആലോചിക്കണം. രണ്ടാമത്തത്, ചില ആളുകളുണ്ടാകും നല്ലോണം കൊടുക്കുന്ന ആളുകളാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കും, പക്ഷേ അവരെ നിസ്കരിക്കാൻ കിട്ടൂല. ഞാൻ തൃശ്ശൂർ ഭാഗത്തെ സ്ഥലത്ത് പോയപ്പോ അവിടെ ഉണ്ട് ഒരു മനുഷ്യൻ, നല്ല പള്ളി ഉണ്ടാക്കുന്ന ആളാ, എല്ലാ പള്ളി മേസി പള്ളി അയാൾ ഉണ്ടാക്കി കൊടുക്ക.
അപ്പം പള്ളിന്റെ ബാക്കിൽ വന്നിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നിസ്കാരത്തിലൊന്നും അയാളില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ചോദിച്ചെന്താ, എനിക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഊരൊക്കെ ഒരു വേദന, ഭയങ്കര ക്ഷീണം, നിസ്കരിക്കാൻ കഴിയാം, പള്ളി മണം എത്ര ഉണ്ടാക്കി തരാ. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്, എത്രയും സംഭാവന കൊടുക്കുന്നു. ഇക്കരൽക്കണ്ട ചോറുണ്ടാക്കുമല്ലോ റെഡിയാ, പക്ഷേ ഇക്കരെല്ലാവരും ഉണ്ടാവില്ല, ആ സദസ്സിലും വരും എന്റെ വക ഫുൾ ചോറ്. ഇങ്ങനെ പണം ഇത്രയും കൊടുക്കും, അതേസമയം ദിക്കറും സലാത്തൊന്നുമില്ല. ഇങ്ങനത്തെ മനുഷ്യന്റെ സ്വതക്കയും അല്ലാഹ് സ്വീകരിക്കൂല. ഇതുകൊണ്ടാണ് യുഖീമൂന സ്വലാത വയുതൂന സകാ, രണ്ടും ചേർത്തു പറയാനുള്ള കാരണോ, സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യൻ രണ്ട് വിധ കടപ്പാടുകൾ ഉള്ളവരാണ്. ഒന്ന് പടച്ചവനോട് കടപ്പാടുണ്ട്, രണ്ട് പടപ്പുകളോടുള്ള കടപ്പാടാണ്. പടച്ചവനോടുള്ള കടപ്പാടാണ് നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പടച്ചവനോടുള്ള കടപ്പാട് പടച്ചവൻ ചിലപ്പോൾ പൊറുത്തു തരാം. അല്ലാഹു അഫുവാണ്, ഗഫൂറാണ്, വലിയ മാപ്പ് നൽകുന്നവനാണ്. അറിയില്ലേ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ വല്ലാതെ സങ്കടത്തോടെ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്തേ ഇങ്ങനെ കരയുന്നു? അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുന്നത്, യാ റസൂലല്ലാ, ഇന്ന് ഈ വീട്ടിലൊരു ഉമ്മയും രണ്ട് മക്കളും വന്നു. രണ്ട് മക്കളെ കൈപിടിച്ചു കൊണ്ട് ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഉമ്മ, വയസ്സുകൊണ്ട് നിങ്ങൾ എന്നെക്കാൾ താഴ്ന്നവരാണ്. ആദരവ് കൊണ്ട് റസൂലുള്ളാന്റെ ഭാര്യ ഞങ്ങളുടെ ഉമ്മയാണല്ലോ. ഈ രണ്ട് മക്കളെ ബാപ്പ മരിച്ചുപോയി, അവര് യതീമുകളാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടിയിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് ഓ ഉമ്മായിഷ, വല്ലതും ഇവിടെയുണ്ടെങ്കിൽ തരുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിന്റെ അകത്തളങ്ങളുടെ ചിത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോകത്തിലെ ഏറ്റവും നല്ല മഹദിയാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ. ഉമ്മമാർക്ക് വേണ്ടി ഒരൊറ്റ വാക്ക് പറയുന്നു, ആയിഷ ബീബിയെ കുറിച്ച്, ഫാത്തിമ ബീബിയെ കുറിച്ച്, അതേ ഖദീജ ബീബി റളിയല്ലാഹു അൻഹുന്ന അജ്മഈന. ഈ മഹദികളെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന മുഴുവൻ മഹദികളുടെ ചരിത്രവും പഠിക്കാത്ത ഒരു കുട്ടിയും നമ്മുടെ വീട്ടിലുണ്ടായിക്കൂടാ? അറിയുമോ, ചരിത്രത്തിലെ വലിയ മഹത്വമുള്ളൊരു പെണ്ണുണ്ട്, കറുത്ത ആഫ്രിക്കക്കാരിയായ ബറക്ക എന്ന പേരുള്ളൊരു പെണ്ണാണ്. അതെന്താണെന്നറിയോ, റസൂലുള്ളാനെ താരാട്ടുപാടി, റസൂലുള്ളാനെ തലോടി, റസൂലുള്ളാനെ കൊണ്ട് നടന്നു. ഹലീമ ബീബിയുടെ വീട്ടിൽ റസൂലുള്ളാ 5 വയസ്സുവരെ കളിച്ചു നടന്നു. 5-ാമത്തെ വയസ്സിൽ ആമീന ബീബിയുടെ ഉമ്മാന്റെ അടുത്തേക്ക് വന്നു. ആ കുഞ്ഞുമോന് വീട്ടിന്റെ മുറ്റത്തിറങ്ങി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആമീന ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിലൂടെ വെള്ളം വന്നു. ഉമ്മാന്റെ കണ്ണുനീര് കണ്ട 5 വയസ്സ് കഴിഞ്ഞ ആറിലേക്ക് കടക്കുന്ന മോൻ ചോദിച്ചു, ഉമ്മാ എന്റെ കളി ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? എന്തേ ഉമ്മ കരയുന്നു? ഉമ്മ പറഞ്ഞു, മോനെ ഈ കളിയൊന്നും കണ്ടുകൊണ്ട് കവിളത്തൊരു ചുംബനം തരാ, ഉപ്പയില്ലല്ലോ
എന്ന സങ്കടമോർത്ത് കരഞ്ഞു പോയതാണ്. മകൻ ചോദിക്കുന്നു, ഉമ്മ എവിടെയാണ് ഉപ്പയുള്ളത്? ഉപ്പ യസ്രിബിലാണ് മോനെ ഉള്ളത്. നമ്മൾക്ക് അവിടെ ഒന്ന് പോയാലോ? അതേ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ആമിന ബീബിയും കുഞ്ഞുമോനും യാത്ര ആരംഭിക്കുമ്പോൾ ആ കുഞ്ഞുമോനെ തണലായിട്ട് താരാട്ടുപാടിയത് ഉമ്മു ഐമനാ. ഇങ്ങനത്തെ മഹതികളുടെ ചരിത്രം ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തു വീട്ടിൽ നിന്ന് ഇല്ലാതിരിക്കാൻ പറ്റൂല. മങ്കൂസ് മൗലിദിൽ മഹദൂനങ്ങൾ പാടിയത് കണ്ടില്ലേ? ഇന്ന ബൈതൻ അംത സാഖിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന വീട്, നബി തങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ട വീട്, റസൂലുള്ളാന്റെ കഥ പറയുന്ന വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് മാനസികമായി ബന്ധമുള്ള വീട്, ആ വീട്ടിലെ മക്കളും കുടുംബവും നന്നാവാൻ വേറെ വിളക്കിന്റെ ആവശ്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾക്ക് നല്ല കണക്ഷൻ. ആ കണക്ഷന് വേണ്ടിയുള്ള വസീലകളാണ് നമ്മുടെ സദാത്തുക്കൾ. നമ്മുടെ നാടിന്റെ വലിയ അനുഗ്രഹം ഓരോ ഗ്രാമത്തിലും നമ്മുടെ ഏത് മജ്ലിസിനും നേതൃത്വം കൊടുക്കാൻ സദാത്തുക്കൾ ലഭിക്കുന്നത് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഇരിക്കട്ടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ആ മഹദി അവർകൾ പറയുന്നു, ആ ഉമ്മയും മക്കളും റസൂലുള്ളാന്റെ അടുക്കള വിശേഷം പറയാണ്. ആ ഉമ്മാക്കും മക്കൾക്കും കൊടുക്കാൻ ആകെ രണ്ട് ചുളക്കാരക്കയേ ഉള്ളൂ. രണ്ട് ചുളക്കാരക്കയിൽ നിന്ന് ഒന്ന് ഞാൻ എടുത്തു ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. ഉമ്മത് രണ്ടും കീറിയിട്ട് രണ്ട് മക്കളെ കയ്യിൽ വെച്ച് കൊടുത്തു. വല്ലാത്ത സന്തോഷത്തോടെ ഒരു ചുളയുടെ രണ്ട് ഭാഗം രണ്ട് മക്കളും തിന്നു. ശേഷിക്കുന്ന രണ്ടാമത്തെ കാരക്ക അതെടുത്തുകൊണ്ട് ഉമ്മാക്ക് ഞാൻ കൊടുത്തപ്പോ രണ്ട് മക്കളും ഉമ്മാന്റെ കൈ പിടിച്ചു കരഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പാ ഉമ്മ രണ്ട് മക്കൾക്ക് വീണ്ടും അങ്ങ് കൊടുത്തു. ഉമ്മ വീണ്ടും പട്ടിണിയാട് വിശക്കുന്ന ഉമ്മ തൻ്റെ കാരക്ക മക്കൾക്ക് കൊടുക്കുന്നത് കണ്ട് ഞാനങ്ങ് കരഞ്ഞു പോയി. നബിയേ, ഇത് കേട്ട അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആയിഷ ആ ഉമ്മ മക്കളോട് ചെയ്ത കാരുണ്യമുണ്ടല്ലോ അതിൻ്റെ നൂറ് ഇരട്ടി കാരുണ്യമാണ് അല്ലാഹു അവൻ്റെ അടിമയോട് ചെയ്യുന്നു. നമ്മൾക്ക് നമ്മുടെ റബ്ബ് എത്ര വലിയ കാരുണ്യമാ ചെയ്തിരിക്കുന്നത്, എത്ര അനുഗ്രഹങ്ങളാ ചെയ്തിരിക്കുന്നത്, എത്ര സുഖങ്ങളാ റബ്ബ് തുറന്നു വെച്ചിരിക്കുന്നത്. എന്നിട്ടും എന്തേ റബ്ബിൻ്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യാന് മടിക്കുന്നു. അല്ലാഹുവിനോടുള്ള നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ ഒരുപക്ഷെ അല്ലാഹു നമ്മൾക്ക് മാപ്പ് ചെയ്തു തരും. അല്ലാഹുവും കരീമും റഊഫും ഒക്കെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ പടച്ചവൻ മാപ്പ് ചെയ്യാം. അതേ സമയം ഞാൻ വരുമ്പം തുടങ്ങി പ്രാണി ആ മുഹീദീൻ പള്ളി നിസ്കരിച്ച് മാരി നിസ്കരിച്ചു. ഇനി അവിടെ നിന്നൊരു ജാതി ഇവിടെ എത്തിയുമ്പോൾ ഓരോന്ന് കോലം മാറി കഴിഞ്ഞ് തീരുമ്പത്തിനും വലിയ മൃഗങ്ങൾ വരും. അല്ലാഹു അപ്പോൾ ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബലാവെന്നൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ ഈ സാധനങ്ങളെ കൊണ്ടൊക്കെ വലിയ ഷെറുണ്ട്. നമ്മൾ പഴയ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ ഉണ്ട് ഇവരെ ബല ആക്കിയത് കൊണ്ട്. എൻ്റെ നാട്ടിലുണ്ട്, മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു കറുത്ത സാധനം വരും. സുബ്ഹാനല്ലാഹ് നിസ്കരിച്ച് കഴിഞ്ഞാൽ മേത്ത് മുഴുവൻ അതായിരിക്കും. അങ്ങനെ പിന്നെ വലിയൊരു മഹാം വന്ന് ദ്വാരനേനെ ചെയ്ത് നിന്ന് പോയതാ. നമ്മുടെ സദാത്തുക്കളൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു പല വിഷമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അവസാന കാലമാകുമ്പോൾ ഇരുൾമുറ്റിയ രാത്രിയിലെ വലിയ പ്രയാസങ്ങൾ ഇരുളുപോലെ തന്നെ പ്രയാസങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പടച്ചവനോടുള്ള കടപ്പാട് പടച്ചവൻ പുറത്തു തന്നാലും
പടപ്പുകളോടുള്ള ബാധ്യതകൾ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആളുകൾ സൂക്ഷിക്കണേ. കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതൊക്കെ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവം ഇന്ന് കുറവാണ്. ഒരു മയ്യത്ത് കൊണ്ടുപോയി, ജനാസ കൊണ്ടുപോയി പള്ളിയിൽ വെച്ചാൽ, പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, ജനാസയെ കുറിച്ചതാ ഉസ്താദ് രണ്ടു വാക്ക് പറയും, എന്നിട്ട് മയ്യത്തിന്റെ ബന്ധുക്കൾ വന്ന് ഉസ്താദിനോട് പറയും, ഉസ്താദേ പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞാളീ, എന്താ പറയാനുള്ളത് പോലും മൂപ്പർക്ക് അറിയലുണ്ടാകൂല. ഉസ്താദ് പറയും, ഈ ജനാസ കൈ മയ്യത്ത് മുന്നിൽ വെക്കപ്പെട്ട ജനാസ നമ്മളുടെ കാദറാജിയുടെ ജനാസയാണ്, അതല്ലെങ്കിൽ മുഹയ്യദ്ദീൻ കൈയുടെ ജനാസയാണ്. ഇദ്ദേഹവുമായിട്ട് ജീവിതകാലത്തോ അല്ല വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ മനസ്സിന് വിഷമമായി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പരലോക ഗുണമുദ്ദേശിച്ച് എല്ലാവരും പൊറുത്തു കൊടുക്കണേ. എല്ലാവരും അത് പുറത്തു കൊടുക്കും. രണ്ടാമത് ഉസ്താദ് പറയും, ഈ മനുഷ്യനോട് ജീവിതകാലത്ത് വല്ല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ജബ്ബാറുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഇടപാട് തീർക്കണമെന്ന് പറയുന്നു. അതങ്ങോട്ട് പറയാന്നല്ല, അത് തീർക്കുന്ന പോലെ എത്ര ആളുണ്ട് നമ്മളെ നാട്ടിൽ, നിങ്ങളൊന്ന് ആലോചിച്ച്. ഇവിടെ പറയില്ലേ, ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോഴാ വല്ലാത്ത അത്ഭുതം കണ്ടത്. ലക്ഷദ്വീപിൽ പോയപ്പോ അവിടെ മയ്യത്ത് കൊണ്ടുവന്ന അവിടെ ഒരുപാട് നല്ല കാര്യം ഉണ്ടായി. പക്ഷെ ഒരു നല്ല ഒരുപാട് കാര്യം തന്നാല് അവിടെ ആണ്ട് കഴിക്ക ഭയങ്കര പരിപാടിയാ. ഒരു വർഷത്തിൽ എല്ലാ കൊല്ലും ആണ്ട്, ആണ്ടിന്റെ പേര് തന്നെ യാസീൻ ഒത്തുന്ന യാസീൻ. ആ നാട്ടിലെ മുഴുവൻ ആളുകളുണ്ടാവും. അങ്ങനത്തെ യാസീൻ നടക്കുന്ന വീട്ടിലൊക്കെ ഒരു പശുവിനറുത്തിട്ട് എല്ലാവർക്കും നല്ല തേങ്ങാച്ചോറ് വരച്ചു കൊടുക്കും ചെയ്യും. മയ്യത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും പള്ളിന്റെ പുറത്തേക്കും, മയ്യത്ത് പള്ളിക്കാട് കൊടുക്കല ഉസ്താദ്, എന്നിട്ട് ഉസ്താദ് രണ്ടാൾക്കാർ നിസ്കരിച്ച് പുറത്തേക്കാട് കൊടുക്കല മയ്യത്ത്. അങ്ങനത്തെ ഒരു സ്വഭാവം എവിടുന്ന് കിട്ടിയത്? അള്ളാഹു അലം. ഏതായിരുന്നാലും ചില നാട്ടിലൊക്കെ അങ്ങനെ അറിയാത്ത കുറെ പണ്ട് കാലത്ത് വന്ന കുറെ അനാചാരങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ പല അനാചാരങ്ങളുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം, ഒരു കിളി ഇങ്ങനെ ശബ്ദിച്ചാൽ ആ പൊരേ താള് മരിക്കുന്ന പച്ച പൊള്ളാണ് പറഞ്ഞത്. ആ കിളിയും പറഞ്ഞിട്ട് അസ്രായേലിന് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ അനാചാരങ്ങൾ നടക്കാറുണ്ട്. അങ്ങനത്തെ അതൊക്കെ പണ്ട് കാലത്ത് എവിടെന്നോ കടന്നുകൂടിയ ചില അനാചാരം. റോട്ടിൻ്റെ നടുവിൽ ഒരു പൂച്ച അങ്ങോട്ട് മണ്ടിയാൽ അപ്പം പറയും, ഇന്നത്തോടുകൂടി എല്ലാ പ്രശ്നമായി, ഇന്ന് ഒരു നിലക്കൊന്നും നടക്കൂല. ഇങ്ങനത്തെ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിൽ നിന്നാണ് വ്യാജ ഔലിയാക്കളും ജ്യോത്സ്യന്മാരൊക്കെ രൂപം. അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല, അത് വളരെ സൂക്ഷിക്കണം. അങ്ങനത്തെ ഒരുപാട് നമ്മുടെ അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുമ്പോ മനുഷ്യന്റെ ഈമാനങ്ങ് തകർന്നു പോകുന്നു. നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് വലിയൊരു തങ്ങള് പടുത്ത് മരിച്ചു. മരിച്ചത് ചൊവ്വാഴ്ചയാണ്, എന്നിട്ട് മറിയത് വെള്ളിയാഴ്ച. കാരണം വെള്ളിയാഴ്ച മരിക്കല മാത്രം, അതുകൊണ്ട് വെള്ളിയാഴ്ചയിലെ കാത്തുന്നതാ. അപ്പൊ ഒരു വലിയൊരു വീടുണ്ടാക്കി, ആ വീടിന്റെ പേര് തന്നെ ഷിപ്പ് ഓഫ് നൂഹ് എന്ന, നൂഹ് നബിന്റെ കപ്പൽ എന്ന. അതിന്റെ അർത്ഥം മൂപ്പര് പറഞ്ഞത്, മൂപ്പരെ തൊരീക്കത്ത് കൂടിയവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ, ബാക്കിയുള്ളവരൊക്കെ പഴച്ചോലാണ്. ഇങ്ങനത്തെ പല ജാതി ഓരോ സ്ഥലത്ത് വളർന്നു വരുന്ന കാലം വളരെ ജാഗ്രതയോടായിട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം SYS SSF അതുപോലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടാൽ അങ്ങനെ ഒരു ബലാവും മുസീബത്തും ഇങ്ങോട്ട് കടന്നു വരില്ല സഹോദരന്മാരെ. അപ്പം മയ്യത്ത് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞ ജബ്ബാർ ആ നോക്കണ സ്വഭാവം കൊതുവേ കുറവാ. പിന്നെ സഫെന്ന് നാലാമത് സഫെന്ന് തന്നെ പറയും, ഓൻ തരാളെ തന്നെ വന്നിട്ടല്ലേ ബാപ്പന്റെ തോന്നും തരികയെന്ന്. ഓൻ തന്നെ സ്വന്തം പൈസ കൊടുക്കാതെ പിന്നെ ബാപ്പന്റെ എങ്ങനെ ഓൻ വിട്ടാനാ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഗൗരവമുള്ള വിഷയ. ഈ ബാപ്പയുടെ കടം വീട്ടണമെന്ന് ഇനി മകൻ തീരുമാനിച്ചാൽ തന്നെ ബാപ്പയുടെ കട എത്രണ്ടെന്ന് എവിടുന്ന് കിട്ടാനാ? ഇന്ന് ഏത് വീട്ടിലാ കണക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളത്? നമ്മുടെ പഴയ കാല താലിമീങ്ങൾ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അള്ളാഹു ദറജേറ്റ് കൊടുക്കുമാറാവട്ടെ, ഉസ്താദ് അവരുകൾ പോകുമ്പോ എപ്പോഴും മൂന്ന് കവറുകൾ കയ്യിലുണ്ടാകും. ഒന്ന് സ്വന്തം ക്യാഷ് സൂക്ഷിക്കുന്ന കവറ്, മറ്റൊന്ന് സഅദിയയുടെ കവറ്, മറ്റൊന്ന് സംഘടനയുടെ കവറ്. ഇത് മൂന്നിലുമുള്ള പണം മൂന്നിലാക്കിയിട്ടാണ് സൂക്ഷിക്കൽ. രാത്രി ഉറങ്ങുമ്പോൾ വസിയത്തുകൾ എഴുതിയിട്ട് കണക്കൊക്കെ വൃത്തിയാക്കി എഴുതിയിട്ട് ഞാനിന്ന് മരിച്ചാലോ എന്ന് എഴുതിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടാ മഹാനവറുകള് കിടക്കാറുള്ളത്. ഞാൻ പറയുന്നു, അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നവര് എഴുതി സൂക്ഷിക്കണേ.
മരിച്ചു കഴിഞ്ഞാല് നമ്മളെ കടബാധ്യത വീട്ടണമെന്ന് മക്കളോ ഭാര്യമാരോ ചിന്തിച്ചാല് ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ഏത് ഡേറ്റിലാ കൊടുക്കാനുള്ളത്, എത്രയാ കൊടുത്തത് എന്ന് അറിയുന്ന രൂപത്തിലൊരു കണക്ക് പുസ്തകം വീട്ടിൽ സൂക്ഷിക്കണേ. അത് കേവലം കണക്ക് എഴുതാനുള്ള ആഹ്റം രക്ഷപ്പെടാനുള്ളതാ. യുഹിബ്ബൂനൽ മാൽ, പണത്തിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹിസാബിനെ മറന്നു കളയല്ല. ഇത് അല്ലാഹുവിലേക്കുള്ള ബോധത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുഹിബ്ബൂനൽ ഖുസൂരി, വലിയ വീടുകൾ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. വയൻസൗനൽ ഖുബൂർ, മരിച്ചു പോവേണ്ട ചെറിയ ഖബറുണ്ടല്ലോ ആ ഖബറിനവരങ്ങ് മറന്നു കളയുന്നു. ഖബറിലേക്ക് പോവണമെന്നുള്ള ചിന്ത, എൻ്റെ ഖബറിലേക്ക് എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ ഖബറിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കളുണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ മക്കളൊക്കെ ബോധത്തോടെ വളർത്തണ്ടേ? അങ്ങനെ ചിന്തിക്കുന്ന ഉമ്മ ഉപ്പമാർ കുറഞ്ഞുപോയി. മക്കളെ നല്ല രൂപത്തിൽ ചെറിയ പ്രായത്തിലേ വളർത്തി കൊണ്ടുവരണം. കുറെ കഴിഞ്ഞതിൻ്റെ ശേഷം മക്കൾ നന്നാകുന്നില്ല എന്ന പരാതി കൊണ്ട് കാര്യമില്ല. ചെറിയ പ്രായത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോ അവരെ ചെറിയ പ്രായത്തിലെ തർബിയത്ത് കൊടുക്കൽ ഉമ്മ ഉപ്പമാരുടെ ബാധ്യതയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാഇബുഹു സബ്അ, കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ വളർത്തേണ്ടത്. കുട്ടികളോട് ഗൗരവത്തിൽ നിസ്കരിക്കടാ പോയിട്ട് എന്നല്ല പറയേണ്ടത്, അവരെ കളിപ്പിച്ചുകൊണ്ട്. ലാഅബ എന്ന പദത്തിന്റെ അറബിയിലുള്ള അർത്ഥം നിങ്ങളും അവരെ കൂടെ നിന്ന് കളിക്കണം. ചെറിയ മക്കളോടുള്ള ബന്ധം മാതാപിതാക്കളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നുള്ള സ്വഭാവം എന്താ, ഇന്ന് കുട്ടികളുടെ ശല്യം ഒയ്യാൻ വേണ്ടി അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുക. ദുബായിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരുണ്ട്, പെട്ടിയൊക്കെ റെഡിയാക്കി അവസാനമുണ്ട്, കുറേ ഫോണുകളും ടാബൊക്കെ വാങ്ങിങ്ങനെ കിട്ടുന്നുണ്ട്. ഇതെന്തോടോ, അത് ഉസ്താദെ വീട്ടിൽ പോയാൽ ജേട്ടൻ്റെ മോള് പെങ്ങളെ മക്കളൊക്കെ വരും, അതുകൊണ്ട് ഇത് എടുത്തോട്ട് കൊടുത്തേച്ച് ഒരാഴ്ചക്ക് പിന്നെ ഓലെ ശല്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഓലെ ശല്യം ഇവാൻ വേണ്ടി വാങ്ങിക്കാണ്. ഉമ്മമാര് മക്കളെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടി മൊബൈലുകൾ കൊടുക്കല. പിന്നെ അതുകൊണ്ടാ കുട്ടികൾക്ക് ഉമ്മനേക്കാൾ കൂടുതൽ സ്നേഹം മൊബൈലിനോടാ. ഉമ്മ വീണിട്ട് കാല് മുറിഞ്ഞിട്ട് കുട്ടിക്ക് ടെൻഷൻ ഇല്ല, മൊബൈൽ പൊട്ടുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. കാരണം കുട്ടിയുടെ സ്നേഹം ഉമ്മയെക്കാൾ കൂടുതൽ മൊബൈൽ ഫോണിനോട്, ടെലിവിഷനോടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരെ കൂടെ നിങ്ങളും കളിക്കണം, കളിയിൽ നിങ്ങൾ ഏർപ്പെടണം. ഇത് പറഞ്ഞങ്ങ് പോയതല്ല. നോക്കൂ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് ഒരു ദിവസം മുത്തി നബി തങ്ങൾ വരുമ്പോ, അബൂബക്കർ സിദ്ദീഖിന്റെ കുഞ്ഞുമോളാണ് ആയിഷ മോൾ. ആയിഷമോൾ ഇങ്ങനെ മണ്ണിൽ കളിക്കാണ്, മണ്ണ് കുഴച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ആയിഷമോൾ കണ്ടപ്പോഴേക്ക് വല്ലാത്ത ലജ്ജയുള്ള കുഞ്ഞുമോളാണ്, ചെറിയ പ്രായത്തിലെ വീട്ടിൻ്റെ അകത്തേക്ക് ഓടിക്കളഞ്ഞു. നബി തങ്ങളതാ ആഴ്ചമോളെ കളിങ്ങനെ നിരീക്ഷിച്ചു നോക്കി. നോക്കുമ്പോ മണ്ണ് കുഴച്ചിട്ടൊരു കുതിരനെങ്ങനെ ഉണ്ടാക്കാണ് ആഴ്ചമോള്. അല്ലാന്റെ റസൂല് വീട്ടിൽ കയറിയിട്ട് ചോദിച്ചു, ആഴ്ച എന്താ നീ ഉണ്ടാക്കുന്നത്? കണ്ടോ, കുട്ടികളെ കളിയൊരു നെവർ മൈൻഡ് ആക്കല്ല, അതിലേക്ക് കാര്യത്തോട് ഇടപെടാണ്. കുട്ടികൾ ഇങ്ങനെ കച്ചവടം നടത്തും, ചിലപ്പോ കച്ചവടത്തിൽ എന്താ കുറെ ഇല പറിച്ചുണ്ടോണ്ട് ഇത് മത്തിയാണ് ഇത് അയിലയാണ് എന്ന് പറയും. നമ്മളത് ഒഴിവാക്കല്ല, ഒരയില എനിക്ക് തരും, എത്ര ഉറുപ്പ്യ മാണ്ടിയത് തന്നിട്ട് 5 രൂപ കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് വലിയ താല്പര്യം ബാപ്പനോട്, എന്റെ ബാപ്പന്റെ കളിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കുട്ടിനെ നിങ്ങൾ നിസ്കരിക്കാൻ വിളിച്ചാ കുട്ടി നിങ്ങളെ കൂടെ വന്ന് സുജൂദ് ചെയ്യും. കാരണം കുട്ടിക്ക് ബാപ്പനോട് വലിയ താല്പര്യമായി. ഉമ്മമാർക്ക് കുട്ടികളോട് കൂടുതൽ ബന്ധം വേണം. പക്ഷേ ഇന്ന് പലപ്പോഴും ഉമ്മമാര് കുട്ടികളോടുള്ള ബന്ധം മുറിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും തോനെ കച്ചവടം ചെയ്യപ്പെടുന്ന സാധനം താരങ്ങൾ, അരിക്കച്ചവടമാണെങ്കിലും ബേക്കറിയിലാണെങ്കിലും മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും പമ്പേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, എല്ലാ പീടികയിലും കിട്ടും. എന്തിനാ സാധനം ഉപയോഗിക്കുന്നത്?
ആ സാധനം കുട്ടിയുടെയും ഉമ്മയുടെയും ഇടയിലുള്ള ഏറ്റവും വലിയൊരു മതിൽകെട്ട. പണ്ട് കാലത്തൊക്കെ ഒരു കുട്ടിയെ തോളത്തിട്ട് ഉമ്മ കൊണ്ടുപോകുമ്പോൾ കുട്ടി മൂത്രമൊഴിക്കും. മൂത്രമൊഴിച്ചാൽ ഉമ്മ ഒരു ചെറിയ തുണുക്കാണ്ട ശീലക്കാശ് എടുത്തിട്ട് അത് തുടച്ചു കൊടുക്കും. എന്നിട്ട് കുട്ടിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് അടുത്ത വെള്ളം കണ്ട കുട്ടിയുടെ മൂത്രമൊഴിച്ച സ്ഥലമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായി കൊടുക്കും, നജസ് വൃത്തിയായി കൊടുക്കുക. കുട്ടിക്ക് ഇങ്ങനെ തോന്നും, പടച്ചോൻ എൻ്റെ ഉമ്മ എത്ര സ്നേഹമാണ്. കുറച്ച് കഴിഞ്ഞാൽ കുട്ടി കാഷിക്കും, അപ്പോഴും ഉമ്മ വീണ്ടും കഴുകി വൃത്തിയാക്കി ചുംബനം കൊടുക്കുക, കവിളത്തിച്ച് കാട്ടിച്ചില്ലേ എന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞാൽ ഛർദിക്കും, അതും തുടച്ചിട്ട് ആ കുട്ടിയെ വളരെ നജസിൽ നിന്ന് ശുദ്ധിയായിട്ട് അമ്മ സൂക്ഷിക്കുന്നത്. ഇന്നോ ഞായറാഴ്ച തന്നെ കല്യാണമുള്ള ദിവസമാണെങ്കിൽ രാവിലെ 8 മണിക്ക് പമ്പൈസർ കയറ്റി കൊടുക്കുക, രാത്രി 12 മണിക്കാ പിന്നെ പമ്പൈസർ ഇറക്കുക. എല്ലാ മൂത്രവും കാട്ടും അതിൽ കിടന്നിട്ട് കുട്ടി നജസിൽ കിടന്ന് അങ്ങനെ പൊരുളുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി നജസ് ശുദ്ധിയാകുന്ന ഒരു രൂപം ഉമ്മാന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നില്ല. കുട്ടിക്ക് നജസിന്റെ പേരിൽ ഒരു ചുംബനം പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് കുട്ടികളും ഉമ്മയും തമ്മിലുള്ള ബന്ധം കുറയുന്നു. ഞാൻ പറഞ്ഞത് പമ്പൈസ് തീരെ കെട്ടണ്ടെന്നൊന്നുമല്ല, വയതിൻ്റെ ഇടയിൽ തന്നെ കുട്ടികളുടെ അടുത്ത് അയച്ചെറിയൊന്നും വേണ്ട. പറഞ്ഞു വരുന്നത് ആവശ്യമുള്ള കുറഞ്ഞ സമയത്തൊക്കെ ഉപയോഗിക്കുക. ചില വീട്ടിലൊക്കെ സ്വഭാവം എന്താണെന്നറിയോ, ഒരു മാസത്തിൽ 10-20 പമ്പൈസ് കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കുകയാണ്. രാത്രി ബെഡിൽ കിടക്കുമ്പോൾ പമ്പൈസ് കെട്ടിക്കൊടുക്കുന്നു. ആ കുട്ടി മൂത്രമൊഴിച്ചിട്ട് അതിൽ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങാണ്, നജസ് കടന്നു പുരളുന്നു. സഹോദരന്മാരെ, ഈ കുട്ടികൾ വളർന്ന് വലുതായി ഉമ്മ വയസ്സായി ഇങ്ങനെ ബെഡിൽ കടന്ന് മൂത്രമൊഴിക്കുകയാണ്. ഉമ്മാന്റെ മൂത്രം കാണുന്ന കുട്ടിക്ക് വലിയ അർപ്പാണ്. കാരണം എന്താണെന്നറിയോ, കുട്ടിയുടെ മനസ്സ് 6-ാമത്തെ വയസ്സിൽ മനസ്സൊക്കെ സെറ്റായി പോയിട്ടുണ്ട്. കുട്ടിയുടെ മൂത്രമൊന്നും ഉമ്മ തുടച്ചുകൊടുത്തിട്ടില്ല. അപ്പൊ ഉമ്മ അങ്ങനെ മൂത്രമൊഴിക്കുമ്പോ കുട്ടിന്റെ പണി എന്താണെന്നറിയോ, പഴയകാലത്തെ മക്കളാണെങ്കിൽ വേഗം വന്ന് ഉമ്മാനെ ചുംബനം കൊടുത്തിട്ട് ഉമ്മാന്റെ മൂത്രമൊക്കെ തുടച്ച് കഴുകി കൊടുക്കുന്നു. പമ്പൈസ് കെട്ടി വളർത്തിയ കുട്ടി വേഗം മൊബൈൽ ഫോൺ എടുത്തിട്ട് അതാ വിളിക്കുന്നു അടുത്തുള്ള ഹെൽത്ത് സെന്ററിലേക്ക്. ഹോം നേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം അറ്റൻഡ് ചെയ്യണം, എന്റെ വീട്ടിൽ മദർ വല്ലാത്ത പേഷ്യന്റാണ് എന്ന് പറഞ്ഞ് ഹോമൈൻസിനെ വിളിച്ചുകൊണ്ട് അവരെ സർവീസ് ആവശ്യപ്പെടുന്നു. മക്കളെ വളർത്തുമ്പം സ്നേഹം കൊടുത്തുകൊണ്ടുള്ള തർബിയത്താണ് കൊടുക്കേണ്ടത്. പരിധിക്കപ്പുറത്തുള്ള സ്നേഹമല്ല, തർബിയത്തോടു കൂടെയുള്ള സ്നേഹമാണ്. കണ്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരുടെ വീട്ടിലേക്ക് വരുന്നു. അലിയാരുടെ വീട്ടിലുള്ളത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നായക സ്ഥാനത്ത് നിന്ന് നയിക്കുന്ന രണ്ട് ചുറുചുറുക്കുള്ള അൽ ഹസനു വൽ ഹുസൈം റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും ചെറിയ കുട്ടികളാ. ഉപ്പാപ്പ വല്ലിപ്പ വീട്ടിലേക്ക് വന്നപ്പോ ഓടി വന്നിട്ടതാ രണ്ടുപേരും റസൂലുള്ളാന്റെ തോളത്ത് കയറുന്നു. ഫാത്തിമ ബീബി വന്നിട്ട് പറഞ്ഞോ, മക്കളെ വല്ലിപ്പാക്ക് പള്ളി പോവാളാ, വേഗം ഇറങ്ങിയാൽ ഈ മൂത്രമൊഴിച്ചാ പ്രശ്നമാകും. പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, മക്കളെ വേഗം ഇറങ്ങി മാറി നിൽക്കൂ, എനിക്ക് പള്ളിയിൽ പോവണമെന്ന് പറഞ്ഞില്ല. എന്തു ചെയ്തു എന്നറിയോ, അള്ളാന്റെ റസൂല് ആ രണ്ട് മക്കളെയും തോളത്ത് നിന്ന് മെല്ലെ പുറത്തേക്ക് നീക്കി വെക്കുന്നു. രണ്ട് കൈയും നിലത്ത് കുത്തുന്നു, രണ്ട് മുട്ടും കാലും നിലത്ത് കുത്തിയിട്ട് ഒട്ടകത്തെ പോലെ റസൂൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിഅമൽ ജമലു ജമലു കുമാ, നിഅമൽ ജമലു ജമലു കുമാ. മക്കളെ, നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകമാണ്. നിഅമൽ ഹമലാനി അന്തുമാ, ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരും വലിയ മഹത്വമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറത്ത്, അതേ സഹോദരന്മാരെ, ആ നബി തങ്ങളുടെ പുറത്ത് കയറി നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിപ്പിക്കുന്നില്ല, സ്നേഹത്തോടെ അവരെ കൂടെ കളിയിൽ ഏർപ്പെടുന്നു. അതേ ഈ മക്കളാണ് നാളെ ഖബറിൽ കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണം, എനിക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കളാവണം. ഇത് ഖബറിനെ കുറിച്ചാൽ
പ്രലോദനയുള്ള ഉമ്മമാർക്കേ മക്കളെ വളർത്താൻ കഴിയൂ. അതിന് മക്കൾക്ക് നല്ല ദീനിയായ അറിവ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. മക്കളെ ഭൗതികമായ വിദ്യാഭ്യാസം ഇന്ന് വർദ്ധിപ്പിച്ചു പോയി. ഭൗതിക വിദ്യാഭ്യാസം എത്ര കൊടുത്താലും നമ്മൾക്ക് മതിയാകൂല. ആത്മീയ വിദ്യാഭ്യാസോ ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു. ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. അഷ്റഫുൽ ഖൽഖു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ആത്മാവിന് ഭക്ഷണം ലഭിച്ച നിങ്ങളെ മകനുണ്ടല്ലോ, ആ മകനതാ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് അല്ലോ എന്റെ ഉപ്പയാണ് ഈ ഖബറിൽ കിടക്കുന്നത്, എന്റെ എല്ലാ വഴികാട്ടിയും ഉപ്പയാണ്, ഉപ്പാക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലോ എന്ന് പറയാൻ ബോധമുള്ളൊരു മകൻ നിങ്ങൾക്കുണ്ടോ? ആ മകനുണ്ടാവണമെങ്കിൽ മകൻ പള്ളിയുമായി ബന്ധപ്പെടണോ? ആലിമീകളുമായി ബന്ധപ്പെടണോ? നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഈ സംസ്കാരമുള്ള മകനാവണോ? അതിന് ആത്മീയ വിദ്യാഭ്യാസം, അതിന് ഔപചാരികതകളില്ല. മദ്രസ പഠനം കഴിഞ്ഞാ പിന്നെ മദ്രസന്റെ പരിസരത്തുകൂടി പോയി നോക്കൂല, അങ്ങനെ പാടില്ല. ഉസ്താദുമാരെ സമീപത്തു പോയി ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയമെങ്കിലും ആഖിറത്തിന്റെ ഇൽമ് പഠിച്ചോളൂ. ദുനിയാവിന്റെ ഇൽമെന്ന് പറയുന്നത് ഇവിടെ വച്ചുകൊണ്ട് പോവാനുള്ളതാണ്. അത് കൊണ്ട് ഒരുപാട് നേട്ടം ദുനിയാവിലുണ്ടാക്കാൻ കഴിയും. പക്ഷേ ആഹ്റമാകുന്ന ദീർഘമായ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമല്ല അവിടേക്കുള്ള യാത്രയുണ്ടല്ലോ. മഹാന്മാര് മുഴുവനും കരഞ്ഞതവിടെയാണ്. അതേ വലിയ സൂഫിയാക്കളൊക്കെ എത്രയോ സമയം കരഞ്ഞതിൻ്റെ പിന്നിലുള്ള വസ്സഫറു തവീൽ ദീർഘ സമയമുള്ള യാത്രയാണ്. പക്ഷേ വസ്സാദു ഖലീൽ കയ്യിൽ ഭക്ഷണം കുറവാണല്ലോ. ആര് രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചു നിലവേറും ഐഷാത്തൊളു ദോരുലുവാലേ ണ്ടോളം സുബഹ് നിസ്കരിച്ച ഉലൂമായി സുബഹ് വരെ നിസ്കരിച്ച മഹത്തുക്കളതാ അവര് പോലും പറയുന്നത് എന്റെ അന്ത്യയാത്രയുണ്ടല്ലോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കിന്റെ കുത്തേറ്റുകൊണ്ട് കിടക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീന് അവിടെ എന്തിന് ബേജാറാവണം? ഹബീബായ മുത്തു നബി തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ നടന്ന നേതാവല്ലേ, എല്ലാവരും അങ്ങയെ അംഗീകരിച്ചില്ലേ, അവിടെ നിന്ന് സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ, അവിടെ നിന്ന് ബേജാറ് വേണ്ട. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, ഇബ്നു അബ്ബാസ് എന്തിനേക്ക് സമാധാനിക്കാൻ കഴിയും? എന്റെ യാത്രയിൽ എവിടെയെങ്കിലും ഒരു അബദ്ധം വന്നാലോ? മഹാന്മാര് മുഴുവനും യാത്രയെ കുറിച്ചാണ് ചിന്തിച്ചത്. ഫമല്ലി ഇദാഹും മിൽചു ഔ ഖീല ഖദ് മല്ലാ വഅത്തു ഫൗസിറാജി വസ്തഖഫു ബിഹുർമതി. രണ്ട് കണ്ണുകളും അങ്ങ് അടക്കപ്പെടുമ്പോ, എന്റെ താടയല്ലുകൾ കൂട്ടിക്കെട്ടപ്പെടുമ്പോ, എന്റെ പേര് പോലും വിളിക്കപ്പെടുന്ന മാറിയിട്ട് മൈ
എന്ന് വിളിക്കപ്പെടുമ്പോൾ എൻ്റെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ജനാദയായി പോകുമ്പോൾ വഹൽഫി കരീമാതുൻ അലയ്യ ബവാക്കിയ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരൊക്കെ വിളിച്ചു പറയുന്നത് ഞങ്ങളെ തനിച്ചാക്കി നീ പോവുകയാണോ? അതെ, അവരൊക്കെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്റെ കബറിലേക്ക് എന്നെ വെക്കപ്പെടുമ്പോൾ എന്റെ കൂടെയുണ്ടാകുന്നത് അൽ അഅ്മാലു സ്വാലിഹ, സ്വാലിഹായ അമലുകൾ. അത് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കണം. അതിനൊരു പ്രചോദനമാണ് സ്വലാത്തിൻ്റെ മാസത്തിലുള്ള മജ്ലിസ്. ഓരോ മാസത്തെ സലാത്തും കഴിഞ്ഞ് അടുത്ത മാസത്തെ സലാത്തിന് വരുമ്പോൾ ഞാൻ ചിന്തിക്കണം, പടച്ചോനെ ഈ മാസത്തെ സലാത്ത് കൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ നിസ്കാരത്തിൽ കഴിഞ്ഞ മാസം 5 എണ്ണം ഖളാ ആയി, ഈ മാസം അത് 2 ആക്കി ചുരുക്കി. അങ്ങനെ ഓരോ മാസത്തിലും നിസ്കാരം ഖളാ ആകുന്നത് ചുരുക്കുക, അടുത്ത മാസമാകുമ്പോൾ സുന്നത്തുകൾ കൂട്ടുക. അങ്ങനെ സ്വലാത്തിൻ്റെ വാർഷികം ഇങ്ങനെ കൂടുമ്പോൾ നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം കൂടും. അതിനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറഞ്ഞ സൂറത്തു യാസീൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ മഹത്വം അങ്ങനെ പറഞ്ഞു, യാസീൻ യാസീനായ നബിയേ വൽ ഖുർആനിൽ ഹകീം, ഖുർആനിനെ തന്നെയാണ് സത്യം, ഇന്നക ലമിനൽ മുർസലീൻ. അവിടുന്ന് വലിയ മഹത്വമുള്ള വ്യക്തിയാണ്. ഇത് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ അവസാനം പറഞ്ഞത് കണ്ട, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊന. എല്ലാവരുടെയും മടക്കം പടച്ചവനിലേക്കാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളിലൂടെ പടച്ചവനിലേക്ക് എടുക്കാൻ കഴിയണം. ആ പടച്ചവനുമായുള്ള ബന്ധം കാരണം നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കണം. ആ ആത്മാവിനോടാണ് ഖബറിൽ വെച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തമായ ആത്മാവ്, ഇർജി ഇലാ റബ്ബിക്കി റാളിയതം മർളിയ, പടച്ചവനിലേക്ക് സമാധാനത്തോടെ മടങ്ങിക്കോളൂ. അങ്ങനത്തെ നല്ല ആത്മാവായി നല്ല ശരീരമായി മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹു സയ്യിദ് അവരുടെ ദുആയും നസീഹത്തൊക്കെ നമ്മൾക്കുണ്ടാകും. അല്ലാഹു നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.